ഉസ്രി ഉസ്രി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുക്കുകയാണ്. എന്തിന്റെ മേലിൽ വെള്ളം ഒഴിക്കിയാലും അത് ഏത് തരത്തിലുള്ള വെള്ളം ഒഴിക്കിയാലും ഒക്കെ ഭാഷാർത്ഥത്തിൽ ഉസ്രി എന്ന് പറയാം. എന്നാൽ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ ഷറഇൽ ഉസ്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സലാനുഹു വെള്ളം ഒഴുകലാണ്. അനാ ജമിയ അൽ ബദനി, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മുഴുക്കെ വെള്ളം ഒഴുക്കലാണ്. എങ്ങനെയാവുകയും വേണം? ബിനിയത്തിൻ, നിയ്യത്തോടു കൂടി. അതാണ് ഷറഇയായ കുളിയും ഭാഷാപരമായ കുളിയും തമ്മിലുള്ള വ്യത്യാസം. ഒരാള് നേരം പുലർന്ന് വൈകുന്നത് വരെ ഒരു പുഴയിൽ മുങ്ങി കുളിച്ചു, എന്നാലും ഷറഇൽ അവൻ കുളിച്ചു എന്ന് പറയില്ല. കാരണം ഷറഇൽ കുളി എന്നത് ഒരു ഇബാദത്താണ്. ഇബാദത്തിന് നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ തിരുവചനം എല്ലാ ഇബാദത്തുകൾക്കും ബാധകമാണ്. അപ്പോ ശരീരത്തിൽ തൊഹൂറായ വെള്ളം ശരീരത്തിന്റെ ബാഹ്യഭാഗത്ത് മുഴുക്കെ ഒരു പ്രാവശ്യം എത്തിക്കുമ്പോഴാണ് ഭാഷാപരമായി തന്നെ കുളിയാവുന്നത്. അതിന് നിയ്യത്തുകൂടി ഉണ്ടാവുമ്പോൾ ഷറഇലെ കുളിയാവും. അതിന്റെ വ്യത്യാസം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. അതായത് നിയ്യത്ത് ഉണ്ടെങ്കിലേ ഷറഇൽ കുളിയാവൂ എന്ന് പറയാൻ കാരണം, ഷറഇൽ നിസ്കാരം പോലെ, നോമ്പ് പോലെ, വുളൂ പോലെ ഉള്ള ഒരു ഇബാദത്ത് ആണ് ഈ കുളി. ഇന്നമല്ലാമാലി ബിന്നിയ്യാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമാണല്ലോ, നിയ്യത്തുണ്ടെങ്കിലേ ഏത് അമലും അമലായിത്തീരുകയുള്ളൂ. അപ്പൊ നിയ്യത്തോടുകൂടി ശരീരം മുഴുക്കെ, ശരീരത്തിന്റെ മേൽ മുഴുക്കെ വെള്ളം ഒഴുക്കലാണ് കുളി എന്ന് പറയുന്നത്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇൻ കുന്തും ജുനുബൻ ഫത്തഹറു. വഇൻ കുന്തും, നിങ്ങളായിരുന്നാൽ, ജുനുബൻ, ജനാബത്തുകാരായിരുന്നാൽ, ഫത്തഹറു, നിങ്ങൾ ശുദ്ധി വരുത്തുക. അത്രേ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇതേ ആയത്തിൽ തന്നെ വുളൂവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുഖം കഴുകാനും കൈമുട്ടുൾപ്പെടെ കഴുകാനും തല തടവാനും കാൽ നെരിയാണി ഉൾപ്പെടെ കഴുകാനും വ്യക്തമായി പറയുമ്പോൾ ജനാബത്തുണ്ടായാൽ നിങ്ങൾ ശുദ്ധീകരിക്കുക, തൊഹാറത്ത് വരുത്തുക എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ കാരണം, വുളൂ എന്നത് ഇസ്ലാമിൽ അറിയപ്പെട്ടതും ജാഹിലിയ കാലത്തുള്ള ജനങ്ങൾക്കാർക്കും പരിചയമില്ലാത്തതുമായ ഒരു ഇബാദത്ത് ആരാധനാ കർമ്മമാണ് വുളു. മുമ്പ് ജാഹിലിയ കാലത്ത് വുളു എന്താണെന്ന് ആർക്കും അറിയില്ല. അത് ഇസ്ലാം വന്ന് പഠിപ്പിച്ചിട്ടുണ്ടായ ഒരു ശുദ്ധീകരണ കർമ്മം. ചെറിയ അശുദ്ധി ഉണ്ടാവുമ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെങ്കിൽ വുളു ചെയ്യണമെന്നും ആ വുളുവിന്റെ രീതി നിയ്യത്തോടുകൂടി മുഖം കഴുകുകയും കൈമുട്ടോടുകൂടി രണ്ടു കൈകളും കഴുകുകയും തല തടവുകയും കാൽ നെരിയാണി ഉൾപ്പെടെ കഴുകുകയും ക്രമം പാലിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ പരിചയമുള്ള ഒരു ഇബാദത്താണ്. അപ്പോ ഖുർആന്റെ സംബോധന ലോകത്തോടാണല്ലോ, അപ്പൊ അതെങ്ങനെയെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ട് വിശദീകരിച്ചു. അതേസമയത്ത് ജാഹിലിയ കാലത്ത് തന്നെ ജനാബത്തുണ്ടായാൽ കുളിക്കണമെന്നും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മെൻസസ് ആയാൽ അത് നിലച്ചതിന് ശേഷം കുളിക്കണമെന്നും സ്ത്രീകൾക്ക് പ്രസവം നടന്നാൽ കുളിക്കണമെന്നും മുസ്ലിങ്ങളല്ലാത്ത ജാഹിലിയ കാലത്തുള്ള ആളുകൾക്ക് പോലും അറിയുമായിരുന്നു. ചരിത്രത്തിലൊക്കെ കാണാം, ബദർ പരാജയപ്പെട്ടപ്പോ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു അന്ന് ശത്രുക്കളുടെ പക്ഷത്താണല്ലോ. അദ്ദേഹം ഇതിന് പകരം വീട്ടിയിട്ടല്ലാതെ ഇനി ഞാൻ ജനാബത്ത് കുളിക്കുകയില്ല എന്ന് സത്യം ചെയ്തത് കാണാം. ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിലേക്ക് കടന്നു വരില്ല. അപ്പൊ അദ്ദേഹം അന്ന് ഇസ്ലാമൊന്നും സ്വീകരിച്ചിട്ടില്ല, മുശ്രിക്കുകളുടെ നേതാവാണ്. എന്നാലും ജനാബത്തുണ്ടായാൽ കുളിക്കുക എന്നത് സർവ്വസാധാരണമായിരുന്നു. അതുപോലെ തന്നെ
ഹൈള് അഥവാ മെൻസസൻ സംഭവിച്ചാലും അത് നിലച്ചു കഴിഞ്ഞാൽ കുളിക്കുക എന്നത് സർവ്വസാധാരണമായിരുന്നു. അപ്പോ കുളി എന്താണ് എങ്ങനെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, ജനാബത്തുണ്ടായാൽ ഫത്തഹറു, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാക്കണം എന്ന്. അപ്പൊ ജനാബത്തുണ്ടായാൽ കുളിക്കണം എന്നിപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മായിദയിലൂടെ ആണ് ആ പറയുന്നത്. ഇനി ഫാതസിലുൻ നിസാഅ ഫിൽ മഹീള് വലാ തഖ്റബൂഹുന്ന ഹത്താ യതഹുർന. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയാം, ഫാതസിലുൻ നിസാഅ യസ്അലൂനക അനിൽ മഹീള് എന്ന ചോദ്യം, ഹൈള് ഉള്ള സമയത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ ഹൈളുകാരിയായ സ്ത്രീയെക്കുറിച്ച് എങ്ങനെ ഇടപഴകണമെന്ന് സഹാബാക്കിറാമുകൾ താങ്കളോട് ചോദിക്കുന്നു. കുൽഹുവ അദ, ഈ മെൻസസ് എന്നത് അദ ആണ്, മലിനമാണ്, അഥവാ രക്തം മലിനമാണത്. അതുകൊണ്ട് ഫാത്തസിലു നിസ, ഭാര്യമാരെ നിങ്ങൾ വെടിയൂ. ഫിൽ മഹീളി, ആർത്തവ സമയത്ത്, ആർത്തവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ത്രീകളെ, ഭാര്യമാരെ വെടിയുക എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന നിലക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ വെടിയുക. ഫിൽ മഹീളി എന്നതിന് മറ്റൊരു തഫ്സീർ കാണാം, ഹൈളുണ്ടാവുന്ന സ്ഥലത്ത് നിങ്ങൾ വെടിയുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെടൽ മാത്രം നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. വലാ തഖ്റബൂഹുന്ന, ഹൈളുള്ള സമയത്ത് മാത്രം എന്നല്ല, രണ്ടാമത് നിങ്ങൾ ആ ഭാര്യമാരുമായി ലൈംഗികമായി സമീപിക്കരുത്. ഹത്തായ തഹുർണ, അവർ കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ. അപ്പോ ഇത് രണ്ട് കാര്യം വ്യക്തമാണ്, ഹൈളുള്ള സമയത്ത് ലൈംഗിക ബന്ധം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞപ്പോ ഹൈള് നിന്നാൽ ഹലാലാണെന്ന് വരുമല്ലോ, അതില്ല. ആദ്യം ഹൈളുള്ള സമയത്ത് ലൈംഗിക ബന്ധം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതിന് ശേഷം കുളിക്കുന്നത് വരെയും ഇനി ലൈംഗികമായി ഭാര്യമാരുമായി ബന്ധപ്പെടരുത് എന്ന് പറയാതെ ക്രബൂന്നത്തായ തുഹർണ. അപ്പോ ഹൈളുള്ള സമയത്തും പാടില്ല, ഹൈള് നിലച്ചതിന് ശേഷം തന്നെ കുളിക്കുന്നത് വരെയും പാടില്ല. അപ്പൊ ഹൈളുണ്ടായാലും കുളിച്ച് ശുദ്ധിയായെങ്കിലേ ഹലാലാവുകയുള്ളൂ എന്ന് വന്നു. അപ്പൊ ഹൈളുണ്ടായാൽ കുളിക്കണം, ജനാബത്തുണ്ടായാൽ കുളിക്കണം എന്നിപ്പോ രണ്ടായത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നു. ഇനി ഹൈളിന്റെ ഒരുമിച്ചു കൂടിയത് ഒന്നിച്ചു പുറത്തു വരുന്ന ഒരു സാഹചര്യമാണല്ലോ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാകുന്നത്, അതിനും ഇതേ നിയമം തന്നെ ബാധകം. ആവട്ടെ, സാമ്പിൾ ബർക്കത്തിന് വേണ്ടി രണ്ടായത്ത് പറഞ്ഞു എന്നുള്ളൂ, കാര്യങ്ങളൊക്കെ നിയമങ്ങളൊക്കെ പിന്നീട് പറയും. മൂജിബാത്തുൽ ഉസ്ലി, കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. മുജിബാത്തുഹു സിത്വത്തുൻ, കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ആറാവുന്നു. ശേഷം പറയുന്ന ആറിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യന് സംഭവിച്ചാൽ കുളി നിർബന്ധമായിത്തീരുന്നു. ഏതൊക്കെയാണത്? ഒന്ന്, ഖുറൂജു മനിയിഹി. ഖുറൂജു മനിയിഹി, തന്റെ സ്വന്തം മനിയ് പുറപ്പെടുക. ഇന്ദ്രിയം മനിയ് എന്നാൽ അതെങ്ങനെ സ്വന്തം മനിയ് എന്ന് പ്രത്യേകം പറയാൻ കാരണം, സ്വന്തം മനിയല്ലാത്തത് മറ്റു ഒരാളുടെ മനിയ് ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുക എന്ന രീതി എങ്ങനെ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഭാര്യ പ്രായപൂർത്തി എത്താത്ത കുട്ടിയാണ്, അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഭർത്താവിന് സ്ഖലനം സംഭവിച്ചു. സ്വാഭാവികമായും പ്രായപൂർത്തി എത്താത്തത് കൊണ്ട് ഭാര്യക്ക് സ്ഖലനം സംഭവിച്ചിട്ടില്ല, എന്നാലും കുളിക്കണം. കുളി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവളിൽ നിന്നും നേരത്തെ ഭർത്താവിൽ നിന്ന് സ്കലിച്ച ശുക്ലം
ഇവളിൽ നിന്ന് പിന്നീട് പുറത്തു വരുന്നു. ഇപ്പോ അത് സ്വന്തം മനിയ് അല്ല, സ്വന്തം മനിയ് കലർന്നതും അല്ല. ഇവിടെ രണ്ടാമതൊരു കുളി ഇനി നിർബന്ധമില്ല. ഇനി പ്രായപൂർത്തിയെത്തിയ സ്ത്രീ തന്നെ ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷേ ഇവൾക്ക് ലൈംഗികമായ ഉത്തേജനം തീരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇവൾ ഉറക്കത്തിലായിരുന്നു. അതല്ലെങ്കിൽ ഇയാള് ശീഘ്രസ്ഖലനത്തിന്റെ തകരാറുള്ള വ്യക്തിയാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്, ശീഘ്രസ്ഖലനം. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തുടങ്ങിയുള്ളൂ, അവൾക്ക് കാര്യമായ ലൈംഗികമായ ഉത്തേജനം ലഭിച്ചിട്ടില്ല. അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞു. അയാൾ ഉടനെ പിന്മാറി. ഇപ്പോ അവൾക്ക് തീരെ സ്ഖലനം സംഭവിച്ചിട്ടില്ല, ഇയാളുടെ സ്ഖലനം സംഭവിക്കുകയും ചെയ്തു. ഈ ശുക്രം അവളിൽ നിന്നും പുറത്തു വന്നാൽ അതിനുവേണ്ടി രണ്ടാമത് അവൾ കുളിക്കേണ്ടതില്ല. ഇതാണിപ്പോ സ്വന്തം മനിയ് പുറപ്പെട്ടാൽ. അതേസമയത്ത് സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, സ്ഖലനം സംഭവിച്ചു, എന്നിട്ട് കുളിച്ചു വൃത്തിയായി. കുളിച്ചു വൃത്തിയായതിന് ശേഷം, കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയിൽ നിന്നും അല്പം മനിയ് പുറത്തു വരുന്നു. നേരത്തെ അകത്ത് പ്രവേശിച്ച ഈ ശുക്ലത്തിൽ നിന്നും അല്പം പുറത്തു വരുന്നു. എന്നാൽ അവൾ വീണ്ടും കുളിക്കണം, കാരണം ഇത് രണ്ടും കൂടി കലർന്നതാ. ഇവളുടെ മനിയും ഭർത്താവിന്റെ മനിയും കൂടി മിശ്രിതമാണ് പുറത്തു വരുന്നത്. അപ്പോ തൻ്റെത് ഉൾപ്പെടെ ആയതുകൊണ്ട് രണ്ടാമത് വീണ്ടും കുളിക്കണം. ഇങ്ങനൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓടിപ്പോയി ഉടനെ കുളിക്കാതെ ശരീരം അല്പമൊന്ന് ആ ഉഷ്ണം അടങ്ങുന്നത് വരെ അല്പം പിന്തിച്ച് ശരീരത്തിന് ഉഷ്ണം സാധാരണഗതിയിലായി കഴിഞ്ഞതിന് ശേഷം മൂത്രമൊഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുക. അതിൻ്റെ ശേഷം കുളിക്കലാണ് സുന്നത്ത്. കാരണം ശരീരത്തിൻ്റെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തുള്ള പ്രത്യേക ഉഷ്ണം ശമിച്ച് സാധാരണഗതിയിലായതിനു ശേഷം ഒന്ന് മൂത്രമൊഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ അവശേഷിക്കുന്ന ശുക്ലത്തിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ അത് സഹായിക്കും. അതിനുശേഷം കുളിച്ചാൽ പിന്നീട് ഈ ശുക്ലത്തിൻ്റെ ഭാഗം രണ്ടാമത് പുറപ്പെടാൻ ഇടയില്ല. ഇങ്ങനൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് കുളിക്കുന്നതിന് പകരം മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുളിക്കലാണ് നല്ലത്. എന്നാലും എന്നിട്ടും ഒരു സ്ത്രീക്ക് രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഈ ശുക്ലം പുറത്തു വന്നു എന്നിരിക്കട്ടെ, എന്നാൽ രണ്ടാമത് വീണ്ടും കുളിക്കുകയും വേണം. ഇനി മനിയാണോ എന്ന് എങ്ങനെ അറിയൂ? ഇതിപ്പോ മുതിർന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും, കുട്ടികൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ട വേണമല്ലോ. ഇനി മുമ്പ് പറഞ്ഞേക്ക് പ്രായപൂർത്തി എത്തിയവർക്ക് മാത്രമെന്ന് ബോർഡ് വെക്കേണ്ടതൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഇൽമുകളാണ്. ചില കുട്ടികൾക്ക് ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ചില കുടുംബങ്ങളിൽ ഉമ്മയും വാപ്പയും വിഷമിക്കുകയാണ്. ചെറിയ മോള് മെൻസസായി, അതെങ്ങനെ എന്താണ് ഏതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഉമ്മ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്കാണെങ്കിലോ പൊതുവെ അത് പ്രയാസമാണല്ലോ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാഞ്ഞാൽ ഈ കുട്ടിക്ക് ഇതിനെ പറ്റിയിട്ട് വല്ലതും അറിയോ? ഈ ഗൾഫിലുള്ള ഏറ്റവും വലിയ പ്രയാസം കുട്ടികളെ സംബന്ധിച്ച് ജനറൽ നോളജ് തീരെ ലഭിക്കുന്നില്ല എന്നതാണ്. പുസ്തകത്തിൽ നിന്നുള്ള അറിവല്ലാതെ കുട്ടികൾക്ക് അറിവ് കിട്ടുന്നില്ല. നാട്ടിലാണെങ്കിൽ മദ്രസയിലും സ്കൂളിലുമൊക്കെയുള്ള കൂട്ടുകാരികൾ, അതുപോലെ തന്നെ ചങ്ങാതിമാര് ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഒരുപാട് പൊതുവിജ്ഞാനം മാനുഷികമായ കാര്യങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് മെൻസസായാൽ അടുത്ത കുട്ടിയോട് തൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ വിശദീകരണങ്ങൾ തേടാനും സാധിക്കും. ഇവിടെ പൊതുവിൽ അതിനൊന്നുള്ള സൗകര്യമില്ല. ഉമ്മാനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഉമ്മ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലാതെ ഈ കുട്ടിക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല.
അതുപോലെ തന്നെ ആൺകുട്ടികളും ചോദിക്കാൻ നാണക്കേട്. ഇതിനിടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്തും ചോദിക്കാൻ ധൈര്യമുള്ളൊരു കുട്ടിയുണ്ട്, നല്ല കുട്ടിയാണ്, കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കും. അതിൻ്റെ ഇടക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ചോദിച്ചു, ആൺകുട്ടി തന്നെ, കുട്ടി ചോദിച്ചു, എങ്ങനെയാ ഉസ്താദെ മരിയ പുറപ്പെടുക, എങ്ങനെയാണ് സാധനം മരിയാണെന്ന് അറിയാം? ഔ, അതൊന്ന് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റുമോ? ജീവിതത്തിൽ അത്യാവശ്യപ്പെട്ട കാര്യമാണ്, അതൊക്കെ ഒരു മനുഷ്യന് അനിവാര്യ, ഒരു വലിയ മനുഷ്യൻ അതൊക്കെ അറിയും. പക്ഷെ കുട്ടികൾക്ക് ഈ സന്ദർഭം വരുമ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലാണല്ലോ. അപ്പോ ഒരു വസ്തു മുൻദ്വാരത്തിൽ നിന്ന്, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, മുൻദ്വാരത്തിൽ നിന്നും പ്രായപൂർത്തിയെത്തിയ ഒരു മനുഷ്യനിൽ നിന്ന് ലൈംഗികമായ വികാരം, അതുമായി ബന്ധപ്പെട്ട് മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രത്യേക ദ്രാവകം, അത് വിവിധങ്ങളാണ്. ഒന്നിന് മനിയ് എന്ന് പറയും അറബിയിൽ, ഇന്ന് നമ്മൾ ശുക്ലം എന്ന് പരിചയപ്പെടുത്തുന്നു. മറ്റൊന്ന് മദജലം എന്ന് പറയും, വികാരത്തിന്റെ തുടക്കത്തിലുണ്ടാവുന്ന കണ്ട കാഴ്ചക്ക് വലിയ വ്യത്യാസം രണ്ടുമില്ല. ഒരു പുരുഷന്റെ മനിയും അവനിൽ നിന്നുകൊണ്ട് പുറപ്പെടുന്ന മതി എന്ന് പറയുന്ന മദജലവും കാഴ്ചക്ക് വ്യത്യാസമൊന്നുമില്ല. രണ്ടും ലൈംഗികമായ വികാരത്തിനുമായി ബന്ധപ്പെട്ടതാണ്, ലൈംഗിക അവയവത്തിനകത്ത് നിന്ന് മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അല്പം വെളുപ്പ് നിറത്തിലുള്ള കൊഴുത്ത ഒരു ദ്രാവകമാണ്. രണ്ടിനും വ്യക്തമായ രണ്ട് വിധിയല്ലേ? ഇത് മനിയാണോ അതല്ല മതിയാണോ എന്ന് കുട്ടിക്ക് മനസ്സിലാവണ്ടേ? കുട്ടിയല്ല, വല്യവർക്ക് മനസ്സിലാവണ്ടേ? എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഇനി അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെ, അദ്ദേഹം സാധാരണക്കാരനാണ്, മദ്രസയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു വരാം. ഒരു ദിവസം സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു, എടാ കുളിച്ച് കുളിച്ച് ഇപ്പൊ കുടുങ്ങിയല്ലോ. ആന്ത് ചിലപ്പോ ഭാര്യയോട് എന്തെങ്കിലും തമാശ പറയേ, എങ്കിൽ ഒന്ന് തൊടുവേ, ഒക്കെ ചെയ്താൽ ഇങ്ങനെ മരിയ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനൊക്കെ വേണ്ടേ കുളിക്കുകയെന്ന്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ മതിയാണ്, അതിനാണ് ഈ മതി എന്ന് പറയുന്നത്. വികാരത്തോടുകൂടി ഭാര്യയുമായോ അതല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുമായോ സംസാരിക്കുകയോ ഇടപഴകുകയോ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ കാണുകയോ തൊടുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ലൈംഗികമായ വിഷയത്തിൽ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന, മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണത്. തൊട്ടുനോക്കിയാൽ ഇങ്ങനെ കൊഴുപ്പ് ഉള്ള സാധനം. ഇതിനൊക്കെ കുളിക്കാൻ നടന്നാൽ പിന്നെ മനുഷ്യന് വേറെ പണിയൊന്നും ഉണ്ടാവുക? അത് മതിയാണ്, അതിന് മനിയ് എന്നല്ല പറയാ, മതി എന്നാണ് അറബി പറയാ, അതിന് മദജലം എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുന്നത്. സാധനം ഏകദേശം മനിയ് പോലെ തന്നെ, പക്ഷേ നിയമം മൂത്രത്തിൻ്റെതാ, മനിയിന്റെ നിയമമല്ല, മൂത്രത്തിൻ്റെതാ. അതായത് ഉദു ഉള്ള സമയത്താണെങ്കിൽ ഉദു കുറിയും, അതുപോലെ തന്നെ വസ്ത്രത്തിലോ ദേഹത്തിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴുകൽ വുജൂബാണ്, കുളി വുജൂബില്ല. അതുകൊണ്ട് അതുപോലെ സ്ത്രീകൾക്ക് റുതൂബത്തുൽ ഫർജ് എന്ന പേരിലോ പ്രത്യേക വിയർപ്പ് ലൈംഗിക അവയവത്തിനകത്ത് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്ന സമയത്തുണ്ടാവും, അതും തന്നെ കൊഴുപ്പുള്ളതാണ് ഒരു ദ്രാവകം. അപ്പൊ അതുകൊണ്ട് മനിയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയ നജസല്ല. പക്ഷെ അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉതുണ്ടെങ്കിൽ മുറിയും. കാരണം എന്താ, മുൻദ്വാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ എന്തു പുറപ്പെട്ടാലും ഉതു മുറിയോലോ. ആ നിലക്ക് ഈ മുൻദ്വാരത്തിനകത്തു നിന്ന് പുറത്തേക്ക് സ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉതു ഉള്ള സമയത്താണെങ്കിൽ ഉതു മുറിയും. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ സംശയം ചോദിച്ചു, ഭാര്യയും ഭർത്താവും കൂടി, ഭർത്താവ് വിസിറ്റിന് വന്നിരുന്നു, അല്ല ഭാര്യ വിസിറ്റിന് വന്നാ, ഭാര്യയും ഭർത്താവും കൂടി പരിശുദ്ധ മക്ക ഷെരീഫിൽ പോയി കഅബ തവാഫ് ചെയ്തു പറഞ്ഞു. എങ്ങനെ? ഉംറക്ക് പോയിട്ടേ തവാഫ് ചെയ്യുമ്പോൾ രണ്ടാളും കൈപിടിച്ചാണ് തവാഫ് ചെയ്തത്. തവാഫിനിടയിൽ ഇവൾക്ക് മതി പുറപ്പെട്ടു, ലൈംഗിക ഉത്തേജനം ഉണ്ടായി, മതി പുറപ്പെട്ടു എന്ന് മാത്രമല്ല, തവാഫ് കഴിഞ്ഞ് സൈ ചെയ്യുന്നതിനിടയിൽ സ്ഖലനവും സംഭവിച്ചു. അത് കഴിഞ്ഞ് ഓൾ മുടി മുറിച്ച് തഹല്ലുലായി നാട്ടുപോയി. നാട്ടുപോയതിനു ശേഷം പിന്നീട് ഒരിക്കൽ ഭർത്താവ് ചോദിക്കുകയാണ്, ഇങ്ങനെയായാൽ ഇനിയിപ്പോ എന്താ, തവാഫ് സയ്യാവോ? അപ്പൊ എങ്ങനെ ഇവളും മോനോളും മറയില്ലാതെ കൈകൊണ്ട് തൊട്ട് ഒരാൾ മറ്റാളെ കൈ പിടിച്ചുകൊണ്ടാണ് തവാഫ് തന്നെ ചെയ്ത്, അപ്പൊ തന്നെ ഉതു മുറിഞ്ഞു. ഇനി പിന്നെ മതി ഉറപ്പെട്ടാലോ, ഷെഹ്വത്ത് ഉണ്ടായിട്ടാണല്ലോ മതി ഉറപ്പെടുന്നത്. അപ്പൊ ആ തവാഫ് ഏതായാലും ബാത്തിൽ, തവാഫ് വാത്തിലായതുകൊണ്ട് പിന്നെ സഹി ചെയ്തതോ?
സൈ ചെയ്തത്. ഏതായാലും ബാത്തിൽ തവാഫ് ചെയ്യാതെ സൈ തന്നെയല്ല, എന്നിട്ട് ആ സൈയിന്റെ ഇടയിൽ ജനാബത്തുണ്ടായി എന്നറിയുന്നു. ഇങ്ങനെ അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാതെ അറിയാതെ പറയാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അമല് നേരെ നരകത്ത് പോകാനുള്ള പാസ്സായി നമ്മളെ കയ്യിൽ വരും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പഠിക്കുന്ന സമയത്ത് നാണും കുറവൊന്നും കരുതിയിട്ട് കാര്യമില്ല, തുറന്ന് പറഞ്ഞ് പഠിക്കുക, സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുക. ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമുള്ള ഒരു മതം ഉണ്ടെങ്കിൽ ഇസ്ലാം മതം മാത്രമാണ്. പലരും മനസ്സിലാക്കുന്നത് ഈ ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്ന് ചില ആധുനിക വിദ്യാഭ്യാസ വിദഷണർ പറയുന്ന വഴിവിട്ട ലൈംഗിക വിദ്യാഭ്യാസമല്ല, മറിച്ച് എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ്, അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമാകും, ഏതൊക്കെ അവസ്ഥ അതിനുണ്ടാകും, അതുപോലെ ഒരു സ്ത്രീക്ക് എപ്പോഴൊക്കെയാണ് പ്രായപൂർത്തി എത്തുന്നത്, ഒരു പുരുഷന് എന്തുകൊണ്ടൊക്കെയാണ് പ്രായപൂർത്തി എത്തുന്നത്, മെൻസസ് വന്നാൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയ ലൈംഗിക വിഷയങ്ങൾ ഭർത്താവുമായി എങ്ങനെ ഇടപഴകണം, ഭാര്യയുമായി എന്തൊക്കെ ഹലാലാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ലൈംഗിക വിഷയങ്ങളാണ്. അതൊക്കെ പഠിക്കൽ വുജൂബാണ്, ഫർള് ഐനാണ്, സ്ത്രീക്കും പുരുഷനും. നമ്മളത് നാണക്കേടാന്ന് കരുതി പഠിക്കാതിരുന്നാൽ അള്ളാഹിന്റെ അടുക്കൽ യാതൊരു എഴുതും ഉണ്ടാവുന്നില്ല. അപ്പോ ശ്രദ്ധിക്കുക, പുറപ്പെട്ട വസ്തു മനിയാണ് എന്ന് ഇങ്ങനെ അറിയും, അതാ പറയുന്നത് യുഅറഫുൽ മനിയു, മനിയിനെ അറിയപ്പെടും ബി തദഫുഖിൻ, തെറിച്ചു പുറപ്പെടൽ കൊണ്ട്. പുരുഷന്മാർക്ക് മനിയ് പുറപ്പെടൽ സാധാരണഗതിയിൽ തുള്ളി തുള്ളിയായി തെറിച്ചു വരിക, ഒന്നിച്ചിങ്ങനെ മൂത്രം വരുന്നത് പോലെ ഒഴുകല്ല. ഇതിപ്പോ വലിയ ആളുകൾക്ക് ഒന്ന് ഇന്ദിരാ ബ്രഹ്മശ്രീയാർ ഇങ്ങനെയൊക്കെ പറയുന്നു, അതറിയാത്ത കുട്ടികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എങ്കിലും നമ്മൾക്ക് മനസ്സിലായി അല്ല ആയിരിക്കട്ടെ എന്നുള്ളവർക്ക് തന്നെ. അപ്പൊ തുള്ളിയായി തെറിച്ചുകൊണ്ടാണ് പുരുഷന്റെ മനി പുറപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഇങ്ങനെയാവണം എന്നില്ല, അതാ പറഞ്ഞ അല്ലെങ്കിൽ അടോ തെറിച്ചു പുറപ്പെടുന്നത് കൊണ്ട് അറിയപ്പെടും, അതൊരു അടയാളമാണ്. പക്ഷേ പുരുഷന്മാർക്ക് ആ സാധാരണഗതിയിൽ, അതേസമയത്ത് ഔലദ്ദത്തിൻ അല്ലെങ്കിൽ ഈ സാധനം പുറപ്പെടൽ കൊണ്ട് പ്രത്യേക രസം അനുഭവപ്പെടും, പ്രത്യേകമായ രസം അനുഭവപ്പെടും. അത് സ്ത്രീക്കുമുണ്ട് പുരുഷനുമുണ്ട്. അപ്പോ രണ്ട് ലക്ഷണം കൂടി ഉണ്ടായിക്കൊള്ളണം എന്നില്ല, രണ്ടാലേതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടാകാൻ മതി. ഉദാഹരണം, സ്ത്രീക്ക് സ്കലനം സംഭവിക്കുന്നു, ലൈംഗികമായ വികാരമൂർച്ച, അതിൻ്റെതായ പ്രത്യേക രസം അവൾക്കും അനുഭവപ്പെടും, പക്ഷേ പുരുഷനെ പോലെ തുള്ളികളായി തെറിച്ചു വന്നുകൊള്ളണം എന്നില്ല. അപ്പൊ ചിലർക്ക് സംശയമുണ്ട്, സ്ത്രീക്ക് ഇനി പുരുഷനെ പോലെ സ്കലനം ഉണ്ടാവുമെന്ന്. സ്കലനം സ്ത്രീക്കും ഉണ്ടാവും പുരുഷനും ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, പുരുഷന്റേത് ഒന്നിച്ച് ലൈംഗിക വീഴ്ചയുടെ ലാസ്റ്റ് തുള്ളിയായി തെറിച്ച് വരികയായിരിക്കും, അതങ്ങനെ തന്നെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. അതേസമയത്ത് സ്ത്രീയുടേത് അങ്ങനെയല്ല, ലൈംഗിക മൂർച്ച തുടങ്ങി ക്രമേണ അത് അവസാനിക്കുക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെയെന്ന് ക്രമേണയായിരിക്കും സ്ത്രീക്ക് സ്കലനം സംഭവിക്കുന്നത്. അപ്പൊ ഈ തെറിച്ചു പുറപ്പെടുക എന്നുള്ള ലക്ഷണം അവിടെ ഇല്ല, അവിടെ ഉള്ളത് രസം അനുഭവപ്പെടുക, പ്രത്യേകമായ ലൈംഗികമായ ഒരു സുഖം ഈ സ്കലന സമയത്ത് അനുഭവപ്പെടും. മൂന്നാമത് മറ്റൊരു ലക്ഷണമാണ് ഔജീഹി അജീനിൻ, ഗോതമ്പ് മാവ്. മാവ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആട്ടപ്പൊടി ഗോതമ്പൊടി കുഴച്ചു വെച്ചാൽ അതിനുണ്ട് ഒരു പ്രത്യേക വാസന. ഈ വാസന ഉണ്ടാവും മനിയിന് എപ്പോഴ്? റത്തുബൻ, പച്ചയാവുമ്പോ, ഉണങ്ങാതിരിക്കുമെന്നർത്ഥം. മനിയ് പുറപ്പെട്ട് അത് ഉണങ്ങാത്ത മനിയാണെങ്കിൽ അതിന് ഏകദേശം ഗോതമ്പ് മാവിന്റെ ഒരു വാസന ഉണ്ടാവാം. എന്നാൽ ബയാളി ബീളിൻ, കോഴിമുട്ടയുടെ വെള്ള, കോഴിമുട്ടക്ക് വെള്ളക്കരു മഞ്ഞക്കരു ഇങ്ങനെ രണ്ടാണല്ലോ, അതിൽ ഈ വെള്ളക്കരുവിനുണ്ട് ഒരു പ്രത്യേക വാസന. ആ വാസന കൊണ്ട് അറിയപ്പെടും ജാഫൻ, മനിയുറങ്ങി ഉണങ്ങിയാൽ. നേരം വസ്ത്രത്തിൽ ഉണങ്ങി പിടിച്ച് മനിയ് കണ്ടു, ഇത് മനി തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താൻ അത് വാസനിച്ചു നോക്കിയാൽ ആ വസ്തുവിന് കോഴിമുട്ടയുടെ വെള്ളക്കരുവിന്റെ വാസന ഉണ്ടാവും. അപ്പൊ ഉണങ്ങിയതായാൽ മുട്ടയുടെ വെള്ളക്കരുവിന്റെ വാസന കൊണ്ടും, പച്ചയായിരിക്കുമ്പോൾ ഗോതമ്പ് മാവിന്റെ വാസന കൊണ്ടും വാസനയുണ്ട് തിരിച്ചറിയും. മൂന്നാലൊരു ലക്ഷണം ഉണ്ടായാൽ അത് മനിയാണെന്ന് വരും. അതാ, മൂന്നും കൂടി വേണമെന്നില്ല, മൂന്നിൽ ഏതെങ്കിലും ഒന്ന്, ഒരുപക്ഷെ തുള്ളികളായി തെറിച്ചു പുറപ്പെടുക, അതല്ലെങ്കിൽ ഈ വസ്തു പുറപ്പെടുന്ന സമയത്ത്
ലൈംഗികമായ പ്രത്യേക സുഖം അനുഭവപ്പെടുക, അതല്ലെങ്കിൽ രണ്ടാലൊരു വാസന, പച്ചയാവുമ്പോൾ ഗോതമ്പ് മാവിൻ്റെയോ ഉണങ്ങിയതാണെങ്കിൽ മുട്ടയുടെ വെള്ളക്കരുവിൻ്റെയോ വാസന വരിക. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ അത് മനിയാണ്. ഇപ്പൊ ഇതുകൊണ്ട് തന്നെ നോക്കിയാൽ മതി, മതിയെ നോക്കുമ്പോൾ ഈ മൂന്നും ഉണ്ടാവില്ല. മതി പുറപ്പെടുമ്പോൾ പ്രത്യേകമായ ലൈംഗിക സുഖം അനുഭവപ്പെടില്ല, അത് തെറിച്ചുകൊണ്ടല്ല പുറപ്പെടുന്നത്. അത് തന്നെയല്ല, ഈ പറഞ്ഞ രണ്ട് വാസനയും അതിനില്ല. ഇല്ലാതാക്കപ്പെട്ടാൽ ഹാദിഹിൽ ഖവാസു സലാസു, ഈ മൂന്ന് പ്രത്യേകതകളും, അഥവാ ഈ പുറപ്പെടുന്ന പ്രത്യേകത, രസം അനുഭവപ്പെടുക, ഈ വാസന, ഈ മൂന്നുമില്ല. മൂന്നുമില്ല, പക്ഷെ എന്തോ ഒരു കൊഴുത്ത ദ്രാവകം കാണാണ്ട് പുറപ്പെട്ടിട്ട് മുന്തുവാരത്തിൽ നിന്ന്. എന്നാൽ ഫലാ ഗുസ്ല വുജൂബൻ, അവിടെ കുളി നിർബന്ധമില്ല. വലാ നദ്ബൻ, സുന്നത്തായിട്ടും കുളിയില്ല. എന്നാ പിന്നെ ഏതായാലും ഒന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ആൾക്ക് സുന്നത്തായിട്ട് കുളി, അതുമില്ല. ഇങ്ങനെയുള്ള ലക്ഷണം മൂന്നും കണ്ടിട്ടില്ല, പക്ഷേ മുന്തുവാരത്തിൽ നിന്നും എന്തോ ഒരു കൊഴുത്ത സാധനം പുറപ്പെട്ട് കണ്ടു, അതിനുവേണ്ടി കുളിക്കൽ വുജൂബുമില്ല, സുന്നത്തുമില്ല. എന്നാലോ ജനാബത്ത് കുളി അല്ലെങ്കിൽ വലിയ ശുദ്ധി ഞാൻ ഉയർത്തുന്നു എന്ന നിയ്യത്തും ചെയ്ത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുളിക്കൽ ഹറാമാണ്. കാരണം എന്താ? കാരണമില്ലാതെ. ഉദാഹരണം, ഒരാള് പകല് 10 മണിക്ക്, രാവിലെ 10 മണിക്ക് ഉദോക്കെ ഉണ്ടാക്കി വന്നിട്ട് ദുഹർ എന്ന ഫർദ് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി 4 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അതായി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ എന്ന്, ഹറാമാണത്. നിസ്കാരം നല്ല കാര്യമല്ലേ? ആ നല്ല കാര്യമാണ്. ദുഹുർസ്കാരം ഫർളല്ലേ? അതും ഫർളാണ്. പക്ഷെ ഇപ്പൊ ദുഹുറിന്റെ സമയമായിട്ടില്ല. ദുഹുറിന്റെ സമയം ആവാതെ നീ ദുഹർ എന്ന ഫർദ് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഈ നിസ്കരിക്കുന്ന നിസ്കാരം ബാത്തിലായ അമലാണ്, അതുമായിട്ട് ബന്ധപ്പെടൽ ഹറാമാണ്. അപ്പൊ നിസ്കരിക്കൽ ഫർളാണ്, നല്ല കാര്യമാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്ത ഉണ്ടാക്കി നിസ്കരിക്കാൻ പാടില്ല. എന്നതുപോലെ ജനാബത്തുണ്ടായാൽ കുളിക്കൽ വുജൂബാണ്, ഫർളായ ഇബാദത്താണ്. ജനാബത്തുണ്ട് എന്ന് പറയണമെങ്കിൽ ജനാബത്തിന്റെ കാരണം ഉണ്ടാണ്ടേ? കാരണം ഉണ്ടായിട്ടില്ല. എന്നാലും ഒന്നാണ് നടക്കട്ടെ, ഉറപ്പുവരുത്തുക. എന്തുറപ്പുവരുത്തുക? അതൊക്കെ ദീനിൽ ഇല്ലാത്ത ഉണ്ടാക്കുകയാണ്. അപ്പൊ അവിടെ സുന്നത്തുമില്ല, വുജൂബേതാരുമില്ല എന്ന് മാത്രമല്ല, ഹറാമ് തന്നെയാണ്. അതിന്റെ കാരണം പറഞ്ഞില്ലേ? മുത്താത്തിൻ ഇബാദത്തിൻ ഫാസിദത്തിൻ, ഒരു ബാത്തിലായ ഇബാദത്താണ് അവൻ നിർവഹിക്കുന്നത്, അതാണ് ഹറാമാണെന്ന് പറയാൻ കാരണം. ഓക്കെ, ഇപ്പോ മനീന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവിടെ കുളിയില്ല. ഞാൻ പക്ഷേ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ കുളിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലോ ശക്ക, ഒരാൾക്ക് സംശയം നേരിട്ടു, ഫിർ ഹാരിജി, ഈ മുന്ദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ട വസ്തുവിൽ എന്തോ ഒരു സാധനം പുറപ്പെട്ടിന്, ഇതിനെപ്പറ്റി ഇവന് സംശയം. എന്താ സംശയം? ആ മനിയുൻ ഹുവ, ഇത് മനി അഥവാ ശുക്ലം തന്നെയാണോ, മതിയുൻ, അതല്ല ഇത് മതിയാണോ എന്നൊരു സംശയം തോന്നി. എന്നാലോ തഹയ്യറ, രണ്ടിനും സാധ്യത കാണാണ്ട് ഉറപ്പില്ല. മനിയാണെന്ന് ഉറപ്പ് പറയാൻ നിവൃത്തിയില്ല, എന്നാൽ സംശയമുണ്ട്. മനിയല്ല എന്ന് ഉറപ്പില്ല, മതിയാവാൻ സാധ്യതയുണ്ട്, മനിയും ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംശയത്തിന് സാധ്യതയുള്ള സാഹചര്യമാണെങ്കിൽ അവിടെ സൗകര്യം പോലെ ചെയ്യാം. അതാ ഫൈൻഷ, അവൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജാലഹു, ഈ വസ്തുവിനെ ആക്കാം മനിയൻ, മനിയാക്കാം എന്ന് പറഞ്ഞാൽ മനിയാണ് എന്ന് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ മനിയാക്കുക എന്നല്ല, മനിയാണ് എന്ന് തീരുമാനിക്കുക. കാരണം രണ്ടും സംശയമാണ്, മനിയാണോ അതല്ല മതിയാണോ എന്ന് സംശയമുള്ള സാഹചര്യം ആയതുകൊണ്ട് രണ്ടാലൊന്ന് തീരുമാനിക്കുക, മനിയാണെന്ന് തീരുമാനിക്കുക. തീരുമാനിച്ചാലോ, അപ്പൊ പിന്നെ വാർത്തസല കുളി വിജുപാവും. സംശയമുള്ള സാഹചര്യത്തിൽ രണ്ടാലൊന്ന് തീരുമാനിക്കാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അവൻ മനിയാണെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ, എന്നാ പിന്നെ ജനാബത്തുകാരനാണ്, അപ്പൊ കുളി വിടും. ഇനി വേണമെങ്കിൽ അവന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ജാലഹു, ഈ പുറപ്പെട്ട വസ്തുവിനെ അവനാക്കാം മതിയൻ, മതി അഥവാ മതജലമാണ് എന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാലോ, അപ്പൊ വിധി ജനാബത്തുകാരനാന്നുള്ള വിധിയല്ല, ഉതുണ്ടെങ്കിൽ അവ മുറിഞ്ഞു എന്നുള്ള വിധിയ, മൂത്രൊഴിച്ചൊക്കെ വിധി. അപ്പൊ വാസലഹു, ഇത് നജസായതുകൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കണം. വത്തവള്ള എന്നിട്ട് വുദു ചെയ്യണം, നേരത്തെ ഉണ്ടായി വുദു മുറിയും. ആ അതായത് മനിയ പുറപ്പെട്ടാൽ ജനാബത്തുണ്ടാവും, അതുകൊണ്ട് പ്രത്യേകം വുദു മുറിഞ്ഞു കൊള്ളണം എന്നില്ല. മതിയ പുറപ്പെട്ടാൽ ജനാബത്തുണ്ടാവില്ല, പക്ഷേ അതുകൊണ്ട് വുദു മുറിയും.
അതോടുകൂടി മനിയ് നജസല്ല, ശുക്ലം നജസല്ല ഇസ്ലാം നിയമപ്രകാരം, താഹിറാൻ മ്ലേച്ഛമായ വസ്തുക്കളിൽ പെട്ടതാണ്, എന്നാൽ ശുദ്ധിയുള്ളതുമാണ്. മതി അങ്ങനെയല്ല, മതി മൂത്രം പോലെ നജസാൻ. അപ്പൊ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ അത് കഴുകണം. അതാ ഓസലഹു തവള്ളാന്ന്. ആ പുറപ്പെട്ട സാധനം മതിയാണെന്ന് വന്നാൽ അത് കഴുകി വൃത്തിയാക്കണം. വുദു മുറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് വുദു എടുക്കുകയും വേണം. പുറപ്പെട്ടതിന് വേണ്ടി വുദു എടുക്കുകയല്ല കേട്ടോ, നേരത്തെ ഉണ്ടായതിന് വുദു ഉണ്ടെങ്കിൽ അത് മുറിയുന്നു, അത്രേ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ആവിഷ്കാരാക്കണ്ട, അത് നല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മനി പുറപ്പെട്ടാൽ കുളി വുദു വുജൂബ് തന്നെയാണ്, എന്തായാലും കുളിക്കണം. അതേസമയത്ത് മതി പുറപ്പെട്ടാലോ, പുറപ്പെട്ടതിന് വേണ്ടി കുളിക്കണ്ട, കഴിയാ മതി, പിന്നെ വുദു കൊടുക്കണം എന്ന് പറഞ്ഞതോ, നേരത്തെ വുദു ഉണ്ടെങ്കിൽ വുദു മുറിഞ്ഞു, അല്ലെങ്കിൽ ഇനി വുദു കൊടുക്കേണ്ട കാരണം വേറെ ഉണ്ടായ നിസ്കാരം പോലത്തെ കാര്യങ്ങൾ വന്നാൽ അതിന് വേണ്ടി വുദു കൊടുക്കണം. അല്ലാതെ പുറപ്പെട്ടതിന് വേണ്ടി വുദു കൊടുക്കേണ്ട, അത് കഴിയാ മാത്രം മതി. ഇനി നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറയാം. വലൂറ ആ ഒരു വ്യക്തി കണ്ടു, കണ്ടാൽ മനിയൻ ശുക്ലത്തെ കണ്ടു, ഫീ സൗബിഹി താൻ ധരിക്കുന്ന വസ്ത്രത്തിൽ, പുതാന ഉറങ്ങുമ്പോൾ സാധാരണ കിടക്കുന്ന ഒരു കിടക്കുമ്പോൾ ഉടുക്കുന്ന ഒരു തുണിയുണ്ട്, അതല്ലെങ്കിൽ രാത്രി ഇവൻ സൗബുനോമ എന്ന് പറയുന്ന സാധാരണ ഉപയോഗിക്കുന്ന കുപ്പായമാണ് ഇട്ടത്, അതിൽ അല്ലെങ്കിൽ ഇവൻ കിടക്കുന്ന വിരിപ്പിൽ മനിയ് കണ്ടു. ആ ഫീ സൗബിഹി ധരിച്ച ധരിക്കുന്ന വസ്ത്രത്തിലോ, ഔ ഫിറാശിഹി താൻ കിടക്കുന്ന വിരിപ്പിലോ മനിയ് കണ്ടു. തനിക്ക് മനിയ് ഉറപ്പെട്ടതായിട്ട് ഓർമ്മയിട്ടില്ല താനും, പക്ഷേ കാരണം വസ്ത്രമെടുത്ത് നോക്കുമ്പോൾ വസ്ത്രത്തിൽ ഉണങ്ങിപ്പിടിച്ച മനിയ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ താൻ കിടക്കുന്ന വിരിപ്പിൽ ഉണങ്ങിപ്പിടിച്ച മനിയ് കാണുന്നുണ്ട്. വലം യാറ്റമിൽ കൗനുഹു ഈ മനിയ് ആവാൻ സാധ്യത ഇല്ല താനും, മിൻ വൈരിഹി മറ്റൊരാളിൽ നിന്നും ആവാൻ, എന്ന് പറഞ്ഞാൽ എന്താ ഈ തുണി അല്ലെങ്കിൽ ഈ വസ്ത്രം ഇവൻ മാത്രമേ ധരിക്കാറുള്ളൂ, ഇത് വേറെ ആരും ഉപയോഗിക്കാറില്ല, ഇവൻ മാത്രം ഉപയോഗിക്കുന്ന അവന്റെ സ്വകാര്യ വസ്ത്രമാണ്, അപ്പൊ അത് വേറെ ഒരാൾ അവൻ ഈയാകാൻ സാധ്യതയില്ലല്ലോ. അല്ലെങ്കിൽ ഈ വിരിപ്പിൽ ഇവൻ മാത്രമേ കിടക്കാറുള്ളൂ, വേറെ ആരും അതിൽ കിടക്കാറില്ല, ഇങ്ങനെ അതാ മറ്റൊരാളിൽ നിന്നിട്ട് ആവാൻ സാധ്യതയും ഇല്ല. എന്നാൽ ഇപ്പോൾ അവൻ ജനാബത്തുകാരനാണെന്ന് ആ വിധി, മനിയ് പുറപ്പെട്ടവൻ ഓർമ്മയില്ല, പക്ഷെ വസ്ത്രത്തിൽ മനിയ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ കിടക്കുന്ന വിരിപ്പിൽ മനിയ് കാണുന്നുണ്ട്. ഈ വസ്ത്രം അല്ലെങ്കിൽ ഈ കിടക്ക മറ്റാരും ഉപയോഗിക്കാറില്ല, ഇവൻ മാത്രം ഉപയോഗിക്കുന്നവന്റെ ഇതാണ് എങ്കിൽ അപ്പോൾ ഇപ്പോൾ അവൻ ജനാബത്തുകാരനാണ് എന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ എന്ത് വേണം? ആദാ അവൻ മടക്കണം, ബദൽ ഓസ്ലി കുളിച്ചതിനു ശേഷം, കുല്ല സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തെയും അവൻ മടക്കണം, എങ്ങനെയുള്ള എല്ലാ നിസ്കാരം? തയക്കനഹ ഈ നിസ്കാരം ആണെന്ന് ഉറപ്പുള്ള, ബാദഹു ഈ മനിയ് പുറപ്പെട്ടതിന് ശേഷം, ഈ മനിയ് പുറപ്പെട്ടതിന് ശേഷമുള്ള ആണെന്ന് ഉറപ്പുള്ള എല്ലാ നിസ്കാരവും മടക്കി നിസ്കരിക്കണം കുളിച്ചിട്ട്. വുജൂബൻ അത് നിർബന്ധമാണ്, കുളിക്കലും നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കലും നിർബന്ധമാണ്. എന്നാൽ കുല്ല സലാത്തിൻ എല്ലാ നിസ്കാരത്തെയും മടക്കണം, എങ്ങനത്തെ നിസ്കാരം? എത്തമല സാധ്യതയുണ്ട്, കൗനുഹ ഈ നിസ്കാരം ആവൽ ബാദഹു ഈ മനിയ് പുറപ്പെട്ടതിന് ശേഷം, ഈ മനിയ് പുറപ്പെട്ടതിന് ശേഷം ആവാൻ സാധ്യതയുള്ള എല്ലാ നിസ്കാരത്തെയും മടക്കണം നദുബൻ സുന്നത്തായിട്ട്. അങ്ങനെ ഇപ്പൊ പറഞ്ഞ് മനസ്സിലായില്ല, അവർ മനസ്സിലാക്കി തന്നെ വേണം. ഒരാള് താൻ മാത്രം ധരിക്കുന്ന, ഉറങ്ങുമ്പോൾ ധരിക്കുന്ന ഒരു തുണിയുണ്ട്, അതല്ലെങ്കിൽ താൻ മാത്രം കിടക്കുന്ന വിരിപ്പുണ്ട്. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി രാത്രി കിടക്കുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സ് ധരിക്കുകയാണ്. ഈ ഡ്രസ്സ് ധരിക്കാൻ നോക്കുമ്പോൾ ആ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ മനിയ് കാണാണ്ട്, അല്ലെങ്കിൽ കിടക്കുന്ന വിരിപ്പ് ഒന്ന് തട്ടി നന്നാക്കി കിടക്കാൻ ഒരുങ്ങുമ്പോൾ നോക്കുമ്പോൾ ഈ വിരിപ്പിൽ മനിയ് കാണാണ്ട് ഉണങ്ങിക്കിടക്കണം. ഈ വസ്ത്രം വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല, ഈ ബെഡ് മറ്റാരും ഉപയോഗിച്ചിട്ടില്ല, ഇന്നലെ രാത്രി ഈ ബെഡിലാണ് കിടന്നത്, ഈ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഇന്ന് ഉച്ചക്ക് ദുഹറിന്റെ ശേഷം അല്പസമയം കിടന്നിട്ടുണ്ട്, അതും ഇതിൽ തന്നെയാണ്. ഇവിടെ അല്ല മനസ്സിലാക്കുക, ഇപ്പൊ ദുഹറിന്റെ ശേഷം പിന്നെ അവിടെ കിടന്നിട്ടില്ല, ദുഹർ നിസ്കരിച്ചതിന്റെ ശേഷം കുറച്ചു നേരം കിടന്ന് വൈകുന്നേരം അസറിന്റെ സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോയതാണ്,
രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഈ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ഈ ബെഡ്ഷീറ്റിൽ മനിയ് കാണുന്നത്. വേറെ ആരും ഉപയോഗിക്കുന്നതല്ല താനും. എന്നാൽ ഇവിടെ ഉച്ചക്കാണല്ലോ ലാസ്റ്റ് നമ്മൾ കിടന്നത്. അപ്പൊ അതിന്റെ ശേഷമുള്ള അസർ, മഗ്രിബ്, ഇഷാ, ഇത് മൂന്നും കുളിച്ചിട്ട് നിസ്കരിക്കൽ വുജൂബ. ഇപ്പൊ ഇത് കണ്ടപ്പോ ഉറപ്പായി എന്റെ മനിക്ക് തന്നെ വേറെ ആളുകൾ കിടന്നിട്ടില്ല, ഉറക്കത്തിൽ സംഭവിച്ചത് അറിയാത്തതായിരിക്കും എന്ന് മനസ്സിലാക്കി. എന്നാൽ അവസാനമായി ഈ വസ്ത്രം ധരിച്ചത് അല്ലെങ്കിൽ അവസാനമായി ഈ പിരിപ്പിൽ കിടന്നത് ഇന്ന് ഉച്ചക്ക് ദുഹറിന്റെ ശേഷമാണ്. അവിടെ നിന്ന് എഴുന്നേറ്റതിന്റെ ശേഷമാണെന്ന് അസർ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ഇഷാ നിസ്കരിച്ചു. ഇനിയിപ്പോ രാത്രി കിടക്കാൻ പോകുമ്പോഴാണല്ലോ അത് കണ്ടത്. എന്നാൽ ഇപ്പോൾ അവൻ ജനാബത്ത് കുളിക്കുന്നു എന്ന നിയ്യത്തോട് കൂടി കുളിച്ചിട്ട് ഇന്നത്തെ ഈ അസർ നിസ്കരിക്കണം, അതുപോലെ മഗ്രിബ് നിസ്കരിക്കണം, ഇഷാവും നിസ്കരിക്കണം, അത് വുജൂബ. അതേ സമയത്ത് ഇന്ന് ഉച്ചക്കാവാം ഇന്നലെ രാത്രിയും ആവാം അങ്ങനെ സംഭവിച്ചത്. എന്നാൽ സുബഹി, ളുഹ്ർ, ഇത് നിസ്കരിക്കൽ സുന്നത്താണ്. മനസ്സിലായല്ലോ? ഈ മനിയ് പുറപ്പെട്ടതിന്റെ ശേഷം ആണെന്ന് ഉറപ്പുള്ള നിസ്കാരം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ അസർ, മഗ്രിബ്, ഇഷാ മൂന്നും ഈ അതിന്റെ ശേഷം പിന്നെ അവിടെ കിടന്നിട്ടില്ലല്ലോ. അപ്പൊ ആ ളുഹ്റിന്റെ ശേഷം കിടന്ന കിടത്തത്തിലാണ് മനിയ് ഉറപ്പെട്ടത് എന്ന് വരും. അതിന്റെ ശേഷം നിസ്കരിച്ച മൂന്ന് നിസ്കാരം എന്തായാലും നിർബന്ധമായിട്ടും മടക്കി നിസ്കരിക്കണം. ചിലപ്പോൾ ഇന്നലെ രാത്രിയും സംഭവിച്ചിരിക്കാം, അത് ഉച്ചക്കായിരിക്കില്ല അന്നലെ രാത്രി എത്തതാവാം എങ്കിൽ പിന്നെ ഇന്നലെ രാത്രി കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ രാവിലെ സുബയുണ്ടല്ലോ, അതുപോലെ ഇന്നത്തെ ളുഹ്റും ഉണ്ടല്ലോ. അപ്പൊ ഈ സുബയും ളുഹ്റും മടക്കി നിസ്കരിക്കൽ സുന്നത്തുമാണ്. അസർ, മഗ്രിബ് ഇഷാ എന്നിവ മടക്കി നിസ്കരിക്കൽ വുജൂബുമാണ്. അതെല്ലാം മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ്. ഇതിപ്പോ താൻ മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രമാണ് അല്ലെങ്കിൽ താൻ മാത്രം കിടക്കുന്ന വിരിപ്പാണ് എങ്കിലാണ് ഉറപ്പുള്ളതൊക്കെ വുജൂബായിട്ട് കളാ വീട്ടണമെന്നും സാധ്യതയുള്ളതൊക്കെ സുന്നത്തായിട്ട് കളാ വീട്ടണം എന്നും പറഞ്ഞത്. ഇനി ഫൈൻ ഹെത്തമല കൗനുഹു, ഈ മനിയ ആയിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മിൻ വൈരിഹി, മറ്റൊരാളിൽ നിന്നിട്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാല് ഈ വസ്ത്രം അധികവും ഇവൻ തന്നെയാണ് ഉടുക്കലെങ്കിലും ചിലപ്പോഴൊക്കെ ഇവന്റെ ഒരു കൂട്ടുകാരനുണ്ട് അല്ലെങ്കിൽ ഇവന്റെ ഒരു ജ്യേഷ്ഠനുണ്ട് അല്ലെങ്കിൽ ഇവന്റെ ഒരു അനുജനുണ്ട് അല്ലെങ്കിൽ റൂമിൽ താമസിക്കുന്ന വേറെ ഒരാളുണ്ട്, അവരും ഉപയോഗിക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ വസ്ത്രം. അപ്പൊ അവന്റെ വക്കൊന്നും ആവാം തന്റെ വക്കൊന്നും ആവാം, രണ്ടിനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വിരിപ്പില് താനുണ്ടാവുമ്പോൾ താൻ കിടക്കുന്നുള്ളൂ, താനില്ലാത്ത സമയത്ത് റൂമിലുള്ള തന്റെ ബന്ധത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ തന്റെ കൂടെ താമസിക്കുന്നവരോ ആ ബെഡിൽ ഉപയോഗിക്കലുണ്ട്. അങ്ങനെ മറ്റൊരാളിൽ നിന്നിട്ടും ആവാൻ സാധ്യതയുണ്ട്, തൻ്റെതും ആവാം, താനാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ താനല്ലാത്ത മറ്റ് ചിലരും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള വസ്ത്രത്തിലോ വിരിപ്പിലോ മനിയ് കണ്ടാൽ യുന്തപുരഹു, ആ കണ്ടവന് സുന്നത്താക്കപ്പെടും. അല്ലോസുലു, ജനാബത്തിന്റെ നിയ്യത്തോടു കൂടി കുളിക്കലും. വയാദത്തു സ്വലാത്തി, നിസ്കാരത്തെ മടക്കലും. കഥാലിക്കാന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത് ഏതായാലും സുന്നത്താണ്, സാധ്യതയുള്ളതും നിസ്കരിക്കൽ സുന്നത്താണ്. ഒരു കാര്യം അപ്പൊ നമ്മൾ പറഞ്ഞ്, കുളി നിർബന്ധമാവുന്ന വലിയ ശുദ്ധി ഉണ്ടാവുന്ന കാരണങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം മനിയ് പുറപ്പെടുക അഥവാ ശുക്ലം സ്കരിക്കുക. അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു. ഈ അടയാളങ്ങളൊന്നുമില്ല, അതില്ലാതെ എന്തോ ഒരു ദ്രാവകം, ഒരു കൊഴുത്ത ദ്രാവകം മുന്തുവാരത്തിൽ നിന്നും പുറപ്പെട്ടു എന്നതുകൊണ്ട് മനിയന്റെ യാതൊരു ലക്ഷണവും ഇല്ല എന്നാ പിന്നെ അതിനുവേണ്ടി കുളിക്കുകയോ മറ്റോ ചെയ്യേണ്ടതില്ല എന്നല്ല ചെയ്തുകൂടാ. അതേസമയത്ത് രണ്ടിനും സാധ്യതയുണ്ട്. ഈ സ്കലനം സംഭവിച്ചത് ശുക്ലമാവാം, അതല്ല മദജലവും ആവാം എന്ന സാഹചര്യമാണെങ്കിൽ അവിടെ സൗകര്യം പോലെ രണ്ടാലൊന്നാണെന്ന് തീരുമാനിച്ച് മരിയാണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ജനാബത്തിന്റെ നെയ്യത്തോടു കൂടി കുളിച്ച് ശുദ്ധിയാവണം. അല്ല മതിയാണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കുളി വുജൂബില്ല, പക്ഷേ പുറപ്പെട്ട വസ്തു നജസ്സായതുകൊണ്ട് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴുകണം, ഉതു ഉണ്ടായിരുന്നെങ്കിൽ ഉതു വരെ മടക്കിയെടുക്കണം. ഇതാണ്. ഇനി തന്റെ വസ്ത്രത്തിൽ കണ്ടു അല്ലെങ്കിൽ താൻ കിടക്കുന്ന വിരിപ്പിൽ കണ്ടു ഇത് മറ്റാരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ അവൻ ജനാബത്തുകാരനാണെന്ന് ഉറപ്പായി, അതുകൊണ്ട് ജനാബത്ത് കുളിക്കുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിക്കൽ വുജൂബാണ്. കുളിച്ചു കഴിഞ്ഞാൽ
ഏറ്റവും അവസാനത്തെ സാധ്യത, ഈ പനിയെ പുറപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അവസാനത്തെ സമയം മുതൽക്ക് ഇങ്ങോട്ടുള്ള നിസ്കാരങ്ങൾ മടക്കൽ വുജൂബാണ്, സാധ്യതയുള്ളതൊക്കെ മടക്കൽ സുന്നത്തുമാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി താനും മറ്റല്ലാത്ത മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വസ്ത്രം ആണ് അല്ലെങ്കിൽ പിരിപ്പാണ്, തൻ്റെതും ആവാം മറ്റുള്ളവരുടേതും ആവാം എന്ന് കണ്ടാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുളിക്കലും അതുപോലെ തന്നെ ഇങ്ങനെ സാധ്യതയുള്ള നിസ്കാരങ്ങൾ മടക്കലും സുന്നത്താണ്. അത് മതി തോന്നുന്നു കുറച്ച്. വിഷയം കുറച്ചേ ആയിട്ടുള്ളൂ, എന്നാലും ഇനി അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ ഒരു മുന്നറിയിപ്പ് ഇല്ലാത്തതായതുകൊണ്ട് ആളുകൾ പലരും സാധാരണ ക്ലാസ്സിൽ ഫിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ തന്നെ ചിലരൊക്കെ എത്താൻ ബാക്കിയുണ്ടാവും. ഇതുവരെ ഇപ്പൊ നമ്മള് കുറേ ദിവസമായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നല്ലോ. അപ്പോ അത് ശ്രദ്ധിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ടാവാം. ഇപ്പൊ ഫിഖീലിന്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ട് തൽക്കാലം ഇന്നിവിടെ നിർത്തുകയാണ്. ഇൻഷാല്ലാ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ഭാഗം ഖുലാസ ദർസായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ ഈ ക്ലാസ്സിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കണം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഹൈളിനെ സംബന്ധിച്ചും നിഫാസിനെ സംബന്ധിച്ചും ഇസ്തിഹാവത്തിനെ സംബന്ധിച്ചും വിശദമായ വിവരണമാണ്. മദ്രസയെ പോയന്ന് ചെറിയ കുട്ടികളായിരിക്കും, അവിടുന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. തന്നെയല്ല, അന്ന് പറഞ്ഞു കൊടുത്താലും വേണ്ടതുപോലെ മനസ്സിലാവില്ല. പിന്നീട് ചോദിക്കാൻ നാണക്കേടാണ്. വലുതായി നോക്കുമ്പോൾ ഒരു സ്ത്രീയായി, ഒരു ഭാര്യയായി, ഉമ്മയായി, ഇപ്പൊ ചോദിക്കാൻ നാണക്കേട്. എന്നാൽ ജീവിതത്തിൽ അനുഭവം ഇപ്പോഴാണ് തുടങ്ങിയത്. അനുഭവം തുടങ്ങിയതിന് ശേഷം പിന്നെ ഉസ്താദന്മാരോട് ചോദിക്കാനും നിവൃത്തിയില്ല, ഭർത്താവിനോട് ചോദിക്കാനും വയ്യ. ഇങ്ങനത്തെ സാഹചര്യമായിട്ട് അറിയാതെ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് പാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നാളെ മുതൽ, ഇന്നിപ്പോ ജനാബത്തിന്റെ ഒന്നാമത്തെ കാരണമാവുന്ന മനീ പുറപ്പെടൽ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവും. അതിലേറ്റവും കൂടുതൽ സ്ത്രീകൾ, ഇത് സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പഠിക്കേണ്ടത് ഹൈള്, നിഫാസ്, ഇസ്തിഹാവത്താണ്. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും കഴിവതും ഈ ക്ലാസ് കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ സഹോദരിമാരെ ക്ലാസ്സിലേക്ക്, ഭർത്താക്കന്മാര് അതുപോലെ തന്നെ ബന്ധപ്പെട്ടവര് ഉണർത്തുകയും സംശയങ്ങളുണ്ടെങ്കിൽ അഡ്മിൻമാർക്ക് PM ചെയ്ത് ചോദിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ ഭർത്താവ് സൗകര്യ സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഭർത്താവിനോടോ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിപ്പിക്കാൻ നിങ്ങൾക്ക് നാണക്കേടായിക്കാറും. അങ്ങനെയാണെങ്കിൽ വേറെ അഡ്മിൻമാർക്ക് PM ചെയ്തോ സംശയം പൂർണ്ണമായി ചോദിച്ച് തീർത്ത്, ഇങ്ങനൊരു ചാൻസ് നേരത്തെ കിട്ടിയിട്ടുണ്ടാവില്ല, കിട്ടാനും പ്രയാസമാണ്. കാരണം മുന്നിലിരുന്നു കൊണ്ട് ഒരു പുരുഷനായ ഉസ്താദിനോട് ചോദിച്ചു തീർക്കാൻ നമുക്ക് സ്ത്രീകൾക്ക് നാണം പലപ്പോഴും അനുവദിക്കില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളെ മുന്നിലിരുത്തിക്കൊണ്ട് വിശദമായി പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും ഉസ്താദന്മാർക്കും പ്രയാസമുണ്ടാവും. ഇവിടെപ്പോ നമ്മൾ തമ്മിൽ കാണുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങളുടെ റൂമിൽ സ്വന്തമായി സ്വകാര്യമായി ഇരിക്കുകയാണ്, ഉസ്താദ് വേറെ ഏതോ റൂമിലുമാണ്. അതുകൊണ്ട് തന്നെ തമ്മിൽ കാണുന്നില്ല, അറിയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാം കേൾക്കാം. ഏത് സംശയവും ഇത് സംബന്ധമായുണ്ടെങ്കിൽ അത് PM അടിച്ച് ചോദിപ്പിച്ച് സംശയം തീർക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് തെറ്റിൽ നിന്നിട്ടും ഒഴിഞ്ഞു നിൽക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തുടക്കമായതുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇൻഷാല്ലാ ഇനി ഖുലാസയുടെ ദർസ് തന്നെ നടക്കും. അള്ളാഹു തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി നിങ്ങൾക്ക് സംശയ നിവാരണത്തിനുള്ള സമയമാണ്. കെട്ടിട്ട ആളുകളൊക്കെ ഇനി കഴിച്ചിട്ടാളി ഇടക്കിങ്ങനെ ഓരോ ആവശ്യത്തിൽ മീൻ പഠിച്ചു കൊടുക്കുമ്പോഴേ മൈക്ക് പോകേണ്ട പ്രശ്നമുണ്ടെന്നുള്ള ആൾക്കാണ് അഡ്മിൻമാര് ഒക്കെ ഇതിട്ട്. അതുകൊണ്ട് ഇനി ആർക്കും വേണ്ട, എല്ലാവർക്കും സൗകര്യമുള്ളവരൊക്കെ ചോദിച്ചോട്ടെ, ആരെയും കയറിട്ട് കെട്ടണ്ട. ഇതിവിടെ പഠിക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ചോദിക്കുക, യാതൊരു നിയന്ത്രണവും ഇവിടെ ഇല്ല. പക്ഷേ ആശയ സംവാദത്തിൽ എന്നതുപോലെ തർക്കമൊന്നും ഇവിടെ പറ്റൂല, നേത്രം ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠനം എന്നുള്ള എനിക്ക് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക,
അത് പഠിപ്പിക്കുക. അള്ളാഹു തആലക്ക് ഏറ്റവും പൊരുത്തമുള്ള കാര്യമാണ് ഈ മജ്ലിസിനെ അള്ളാഹു തആല അവന്റെ പൊരുത്തപ്പെട്ട മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും ദുനിയാവും ആഹറവും അള്ളാഹു തആല അവന്റെ ദീനിന്റെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവും ആഹറവും ഖൈറും സലാമത്തിലുമാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും ഉസ്താദ്, എനിക്ക് സംശയം. നമ്മൾ ഭാര്യ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവൾക്കും എനിക്കും പൂർണ്ണ തൃപ്തി കിട്ടിയതിന് ശേഷം പിന്നെ അഞ്ച് പത്ത് മിനിറ്റ് ശേഷം അവളിൽ നിന്ന് എന്താണ് ശുക്ലം തിരിച്ചു വരാറുണ്ട്, അത് മുഷക്കിലായിട്ടാണോ അല്ല ഇനി എൻ്റെത് മാത്രമാണോ എന്ന സംശയം തീർക്കാനായിരുന്നു. അസ്സലാമു അലൈക്കും. ആ അത് മുഷക്കലായതാണ്, ഭാര്യയുടേതും ഭർത്താവിൻ്റെതും കൂടി മുഷക്കലായ ശുക്ലമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പ് കുളിച്ചിരുന്നുവെങ്കിൽ വീണ്ടും കുളിക്കൽ നിർബന്ധമാവും. ആ സമയത്ത് പ്രായപൂർത്തി എത്താത്ത ഭാര്യയാണ്, അതല്ലെങ്കിൽ അവൾക്ക് തീരെ ലൈംഗികമായ ഒരു ഉത്തേജനം ലഭിച്ചിട്ട് തന്നെയില്ല. അങ്ങനെ പുരുഷൻ ലൈംഗികമായി ബന്ധപ്പെട്ട് ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശീഘ്രസ്ഖലനത്തിൻ്റെ രോഗമുള്ള ഭർത്താവാണ്, ഇവൾക്ക് ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെടുമ്പോഴേക്ക് തന്നെ ഇയാൾക്ക് സ്ഖലനം സംഭവിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് അവളുടേത് കരരാതെ ഭർത്താവിൻ്റെത് മാത്രമാകുക. അങ്ങനെ വന്നാൽ പിന്നെ രണ്ടാമത് കുളിക്കേണ്ടതില്ല, നേരത്തെ കുളിച്ച കുളി തന്നെ മതി. അതേസമയത്ത് ഭാര്യയും ഭർത്താവും സംതൃപ്തമായ നിലക്കുള്ള ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാര്യയ്ക്കും ഭർത്താവിനും സ്ഖലനം സംഭവിച്ചിരിക്കും. അങ്ങനെ വന്നാൽ അത് രണ്ടാമതും കുളിക്കാനിട വരും. ഈ രണ്ടാമത് കുളി വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ശരീരത്തിന് കുറച്ച് സമയം ഒരു ഉഷ്ണം ഉണ്ടാവുമല്ലോ, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പം രക്തത്തിന്റെ ശക്തമായ സമ്മർദ്ദം കാരണം ശരീരം ഉഷ്ണിക്കും. ഈ ഉഷ്ണം ഒന്ന് ശാന്തമായതിന്റെ ശേഷം മൂത്രമൊഴിച്ച് മനോഹരം ചെയ്യുക. എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു വരേണ്ടതിനൊക്കെ പോരും. എന്നിട്ട് കുളിച്ചാൽ പിന്നെ രണ്ടാമത് വേണ്ടി വരില്ല. അതായ സമയത്ത് രണ്ടാമത് വീണ്ടും പുറപ്പെട്ടു നിൽക്കുക, എന്നാൽ അവിടെ വീണ്ടും അവൾ കുളിക്കൽ നിർബന്ധമാകും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ദീർഘകാലം നമുക്ക് വേണ്ടി ദീനിൻ്റെ ഈ അൽമ പറഞ്ഞു തരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ അൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ഉപകാരം ഉസ്താദിൻ്റെ ക്ലാസ് കൊണ്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് ആലിമ്യങ്ങളായി പോയ പലർക്കും, അതുപോലെ ജാഹലിയങ്ങളായ എല്ലാവർക്കും ഒക്കെ, നമ്മളെ പോലുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ ഇത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേറൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്, അതായത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് നമ്മൾ ഖുർആൻ ആ ഒരു ആയത്ത് മാത്രം ഓതുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ടോ? അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ആയത്ത് മാത്രം എവിടെയെങ്കിലും എഴുതി വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വിസ്മ എഴുതേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ശേഷം ഫാത്തിഹ ഓതിയിട്ട് ഈ ആയത്താണ് ഓതുന്നതെങ്കിൽ അതിനു മുമ്പ് ഫാത്തിഹ സോറി ബിസ്മി ഓതൽ നിർബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് വിശദീകരിക്കുമെന്ന് വിചാരിച്ച് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സൂറത്തു തൗബയിലെ ഏതായത്തിൻ്റെ കൂടെയും ബിസ്മി ഓതൽ സുന്നത്ത് ഏതായാലും ഇല്ല. തുടക്കത്തിൽ തൗബ സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഓതൽ ഹറാമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്. ഷാഫി മദ്ഹബിലെ പ്രമുഖ ഇമാമായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുള്ള തൻ്റെ തൊഹ്ഫയിൽ പറയുന്നത് തുടക്കത്തിൽ ബിസ്മി ഓതൽ ഹറാമും ഇടക്ക് നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെയുള്ള ഇടക്കുള്ള ആയത്തുകളുടെ തുടക്കത്തിൽ ബിസ്മി ഓതൽ കറാഹത്തുമാണ് എന്നാണ് ഇബ്നു ഹജ്ജൽ ഹൈത്തമി റളിയല്ലാഹു തആല അന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇമാം റംലി റഹ്മഹുള്ള ഷാഫി മദ്ഹബിലെ തന്നെ മറ്റൊരു ഇമാം, അദ്ദേഹം പറയുന്നത് തുടക്കത്തിൽ ബിസ്മി ഓതൽ കറാഹത്താണ്, ബാക്കിയുള്ള ഇടക്കുള്ള ആയത്തുകളിൽ ബിസ്മി ഓതൽ കറാഹത്തില്ല, എന്നാൽ എവിടെയും സുന്നത്തില്ല, സുന്നത്ത് എവിടെയുമില്ല. അപ്പോ ചോദ്യത്തിൽ പറഞ്ഞ
ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന ആയത്ത് അത് നിസ്കാരത്തിന് ശേഷം പ്രത്യേകം ഓതി സ്വലാത്ത് ചില ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വലിയ കറാമത്തിൽ പറയുന്നത് കാണാം. വലിയ മഹാനാണ്, പക്ഷെ ആളൊരു മജ്ദൂബായിരുന്നു, ഒരു മജ്ദൂബിന്റെ ഹാലത്തിലായിരുന്നു ഇമാം അബൂബക്കർ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മഹാനവറുകള് എപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ 7 പ്രാവശ്യം ഈ ആയത്ത് ഓതുമായിരുന്നു, എന്നിട്ട് 10 പ്രാവശ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലും. ഇങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളെ ആലിംഗനം ചെയ്യുന്നതായും ചുംബിക്കുന്നതായും ബഹുമാനപ്പെട്ട മശായിഖന്മാരെ സ്വപ്നത്തിൽ കാണുകയുണ്ട്. അതിന് കാരണം ചോദിച്ചപ്പം പറഞ്ഞത് അബൂബക്കർ ശിബിലി നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും എന്ന ആയത്ത് ഓതുകയും എന്റെ മേൽ 10 സലാത്ത് ചൊല്ലുകയും ചെയ്യൽ അദ്ദേഹത്തിന്റെ പതിവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് പ്രത്യേക സ്നേഹമാണ്. ഇങ്ങനത്തെ ഈ ഒരു ആയത്ത് ഒറ്റക്ക് ഓതുകയോ അത് എഴുതുകയോ ഒക്കെയാണെങ്കിലും അതിന്റെ തുടക്കത്തിൽ അഴുതു മാത്രം ഓതിയാൽ മതി, ബിസ്മി ഓതേണ്ടതില്ല, അല്ലെങ്കിൽ ഓതുന്നത് നല്ലതല്ല. ഹറാമ ഏതായാലും ഇല്ല, തുടക്കം ഫാദത്തോബന്റെ തുടക്കത്തിലാണ് ഹറാം ഉണ്ട് എന്നുള്ള അഭിപ്രായമുള്ളൂ. ഒരു പക്ഷേ കറാഹത്ത് വരും, അതല്ലെങ്കിൽ സുന്നത്ത് ഇല്ല എന്ന അവസ്ഥ ഉണ്ട്. ഏതായാലും ബിസ്മി വേണ്ട, അഴുതു ഓതിയാൽ മതി എന്നുണർത്തുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ എപ്പം എൻ്റെ ചോദ്യം ചോദിക്കാൻ വന്നാലും അതിൻ്റെ മുമ്പായിട്ട് ഇസ്തിഹാസ വരും. ഏതായാലും പിന്നെ ഇപ്പോൾ ചോദിക്കാം, എൻ്റെ നടക്കട്ടെ. പ്രധാനമുള്ളതാകുമ്പോൾ അതാണല്ലോ മുന്തിക്കേണ്ടത്. പിന്നെ ഒരു സഹോദരി ചോദിക്കുന്നുണ്ട്, മെൻസസ് കഴിഞ്ഞ് 6 ദിവസം, ഇതെല്ലാം ആ സഹോദരൻ്റെ കേട്ടോ, ഞാനൊന്നും കൂട്ടുന്നില്ലേ. മെൻസസ് കഴിഞ്ഞ് 6 ദിവസം കുളിച്ചു, 10 ദിവസം വീണ്ടും ബ്രൗൺ കളറിൽ കണ്ടു, പിന്നെ വെളുപ്പിൽ റെഡ് കളർ നൂല് പോലെ കണ്ടു. എന്നാൽ അതിൻ്റെ വിധി എന്താണ്? അതുവരത്തെ നിസ്കാരവും മറ്റും എന്താവും? ഒന്ന് ഉസ്താദിനോട് ചോദിക്കാമോ? 6 ദിവസം ശേഷമാണ് കുളിച്ചത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. 6 ദിവസം സാധാരണ പോലെ മെൻസസ് കണ്ടു, എന്നിട്ട് മെൻസസ് നിന്നിട്ടാണോ കുളിച്ചത്? മെൻസസ് നിന്നതായി ശുദ്ധിയുടെ ലക്ഷണം കണ്ടു, എന്നിട്ട് കുളിച്ചു. അതിനുശേഷം പിന്നീട് ബ്രൗൺ കളറിൽ 11 ദിവസം കണ്ടു. അതിനുശേഷം വെളുപ്പിൽ ചുമപ്പ് കലർന്നതായി കണ്ടു. ഇങ്ങനെയാണോ? ആയിരിക്കും, അങ്ങനെയാണ്. അപ്പൊ ആദ്യം 6 ദിവസം സാധാരണഗതിയിൽ മെൻസസ് കാണുകയും അത് നിലച്ചതായി മനസ്സിലായപ്പോൾ കുളിച്ച് ശുദ്ധിയാവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ കണ്ട ബ്രൗൺ കളറിലുള്ളതിനെ ഹൈലിലേക്ക് കൂട്ടാൻ നിവൃത്തിയില്ല, കാരണം 6ഉം 11ഉം ആകുമ്പോൾ 17 ദിവസമായല്ലോ, 15 ദിവസത്തിന്റെ മേലെ ഒരു കാരണവശാലും ഹൈല് വരില്ല എന്ന്. അപ്പോ നേരത്തെ സാധാരണഗതിയിലുള്ള ഹൈലിന്റെ രീതിയിൽ വ്യക്തമായി കണ്ട 6 ദിവസത്തിന് ശേഷം ഹൈല് നിലച്ചതായി കണ്ടപ്പോൾ കുളിച്ച് ശുദ്ധിയായത് സഹീഹാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടതൊന്നും ഹൈലല്ല എന്നാണ് വെക്കുക. അതേസമയത്ത് 15 ദിവസത്തിന്റെ ഉള്ളിൽ നിലച്ചു പോകു നിൽക്കുകയും ഇടക്ക് നിന്നുകൊണ്ടോ തുടർച്ചയായോ ഉണ്ടാവുകയും ചെയ്തെടുത്ത് ബ്രൗൺ കളറിലാണെങ്കിലും അതുപോലെ തന്നെ വെള്ളയിൽ ചുമപ്പ് കലർന്ന രീതിയിലാണെങ്കിലും അതൊക്കെ ഹൈലായി കൂട്ടും. പക്ഷേ ഇവിടെ അത് കൂട്ടാൻ നിവൃത്തിയില്ലാതിരിക്കാൻ 2 കാരണം. ഒന്ന്, സാധാരണഗതിയിലുള്ള ഹൈൽ നിലച്ചു 6 ദിവസം കൊണ്ട്. പിന്നീടുണ്ടായത് ഈ ഹൈലിന്റെ പരിധി വിട്ട് കടന്നുപോയിട്ടുണ്ട്. അതാണെങ്കിൽ സാധാരണ ഹൈലിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തവുമാണ്. അപ്പോ ആ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ബാക്കി കണ്ടതൊക്കെ ഇസ്തിഹാലത്ത് എന്ന് പറയുന്ന ബ്ലീഡിങ്ങിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ആ സമയത്ത് നോമ്പ് കാലമാണെങ്കിൽ ആ സമയത്ത് നോമ്പ് നോക്കാം, നോമ്പ് സഹിയാകും, നിസ്കാരം വുജൂബാണ്, അതുകൊണ്ട് നിസ്കരിക്കണം. പക്ഷേ അശുദ്ധിയായതുകൊണ്ട് കഴുകി മുൻദ്വാരം കഴുകി വൃത്തിയാക്കി
പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി പഞ്ഞു പോലത്തത് വെച്ച് ബന്ധാക്കി വുദു എടുത്ത് നിസ്കരിക്കുകയും ഒരു ഫർദസ്കാരത്തിന് ഒരു വുദു എന്ന നിലക്ക് അടുത്ത ഫർദസ്കരിക്കണമെങ്കിൽ വേറെ വുദു ചെയ്യണം. അതേസമയത്ത് സുന്നത്ത് സ്കരിക്കാന് ഖുർആൻ ഓതാന് തൊടാൻ പോലത്തേനൊക്കെ ഈ വുദു മറ്റു കാരണങ്ങളെ കൊണ്ട് മുറിയുന്നത് വരെ അത് തന്നെ മതി. അപ്പോ ആദ്യം കണ്ട 6 ദിവസം കഴിഞ്ഞ് ശുദ്ധിയായി കുളിച്ചതോടുകൂടി ഹൈദ് കഴിഞ്ഞു. പിന്നീട് ഉണ്ടായത് ഈ ചോദ്യത്തിൽ പറഞ്ഞ ബാക്കിയുള്ളതൊക്കെ ഇസ്തിഹാലത്താവുന്നു എന്നാണ് അതിന്റെ വിധി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി സർവശക്തൻ നമ്മുടെ ഉസ്താദിന് ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ. ഉസ്താദ്, രണ്ട് ഇന്നത്തെ ക്ലാസ്സുമായിട്ടില്ല ബന്ധപ്പെട്ടില്ലെങ്കിലും ഒരു സംശയം. നമ്മൾ ഒതുവെടുക്കും മുഖം കഴുകുമ്പോൾ ആദ്യം ഒരു തവണ മുഖം കഴുകി, പക്ഷെ രണ്ടാമത്തെ തവണ കഴുകുമ്പോൾ ആ മുഖത്ത് നിന്നുള്ള വെള്ളം രണ്ടാമത്തെ തവണ എടുത്ത് കയ്യിലേക്ക് 2-3 തുള്ളി ഉറ്റിക്കഴിഞ്ഞാൽ അത് മുസ്തഹബ്ബാവും. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ മിക്ക ആൾക്കാരും ഗർഭനിരോധത്തിന് കോപ്പർ ടീ എന്നൊരു പ്രയോഗമാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്, അതിൻ്റെ വിധി എന്താണ്? അത് ഹറാമാണോ അല്ല, അതിനെക്കുറിച്ച് ഒന്ന് ശരിയായിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഖം കഴുകിയ, ഒന്നാമത്തെ പ്രാവശ്യം കഴുകിയ ആ വെള്ളത്തിൽ നിന്നും രണ്ടാമത് കഴുകാൻ വേണ്ടി എടുത്ത വെള്ളത്തിലേക്ക്, കയ്യിലെടുത്ത വെള്ളമാണല്ലോ, ആ കയ്യിലെടുത്ത വെള്ളത്തിലേക്ക് നമ്മളെ മുഖത്തിൽ നിന്ന് ഒന്നാമത്തെ പ്രാവശ്യം കഴുകിയ വെള്ളത്തിൽ നിന്നിട്ട് 3-4 തുള്ളിയൊക്കെ ഉറ്റിയാല് ആ വെള്ളം മുസ്തഹബ്ബാവും. അതിനൊക്കെ മിതമായ നിറമോ മണമോ രുചിയോ ഉള്ള ഒരു വസ്തുവാണ് ഈ ഉറ്റിയത് എന്ന് സങ്കല്പിച്ചാൽ ഇത്രയും 3-4 തുള്ളി രണ്ട് കയ്യിൽ നമ്മൾ കോരിയ വെള്ളത്തിലേക്ക് ഉറ്റിയാൽ അതിന്റെ നിറം അല്ലെങ്കിൽ വാസനയൊക്കെ മാറാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാവശ്യം കഴുകിയ വെള്ളത്തിൽ നിന്നും മുഖത്തിൽ നിന്ന് വെള്ളം രണ്ടാമത് കഴുകാൻ എടുത്തതിലേക്ക് 3-4 തുള്ളിയൊക്കെ ഉറ്റിയാൽ ഈ എടുത്ത വെള്ളം, അതേസമയത്ത് ബക്കറ്റിലേക്കാ ഉറ്റിയത്, ബക്കറ്റിൽ 10 ലിറ്ററോ 8 ലിറ്ററോ ഒക്കെ ഉണ്ട്, അതിലേക്ക് 3-4 തുള്ളിയൊക്കെ ഉറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുസ്തഹബ്ബാവുകയും ഇല്ല. അതിന് കണക്കൂട്ടുണ്ടോ? അതിന്റെ കണക്ക് എങ്ങനെയാന്ന് വെച്ചാല്, ഈ ഉറ്റത് നമ്മളെ ഈ ഫർളായ ഒന്നാമത്തെ കഴുകലിൽ നിന്നിട്ട് മുഖത്തിൽ നിന്നിട്ട് ഉറ്റിയ വെള്ളം ഒരു മിതമായ വാസനയുള്ള ഒരു സാധനമായിട്ടോ അല്ലെങ്കിൽ മിതമായ നിറമുള്ള ഒരു വസ്തുവായിട്ടോ മിതമായ രുചിയുള്ള ഒരു വസ്തുവായിട്ടോ സങ്കല്പിച്ചാൽ ഈ ഇത്രയും വെള്ളത്തിലേക്ക് ഇത് ഉറ്റിയാൽ അതിന്റെ നിറോ മണോ രുചിയോ മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നാ നോക്കാം. സാധ്യത ഉണ്ടെങ്കിൽ വെള്ളം മുസ്തഹബ്ബാവും, സാധ്യത ഇല്ലെങ്കിൽ മുസ്തഹബ്ബാവില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, കയ്യിൽ കോരിയ വെള്ളത്തിലാണെങ്കിൽ ഇപ്പൊ 3-4 തുള്ളിയൊക്കെ ഉറ്റിയിട്ടുണ്ടെങ്കിൽ മുസ്തഹബ്ബാവും. അതേസമയത്ത് ബക്കറ്റിൽ ഒരു 10 ലിറ്റർ ഒക്കെ ഉള്ള ബക്കറ്റിലേക്കാണെങ്കിലും 3-4 തുള്ളി ഒന്നും ഉറ്റിയാൽ മുസ്തഹബ്ബാവുകയും ഇല്ല. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്തേ പറഞ്ഞേ? അതാണ് ഒന്നിച്ച് ചോദിച്ചാൽ അദ്ദേഹം തന്നെ എടുക്കട്ടെ മൈക്ക്. രണ്ടാമത്തെ ചോദ്യം ഞാൻ മറന്നുപോയതാ, എടുത്തു വെച്ചോളൂ മൈക്ക്, എടുത്തോളൂ. അദ്ദേഹം തന്നെ എടുക്കട്ടെ, എന്നിട്ട് ആ അടുത്ത ആൾക്ക്. സാറേ, നമ്മൾ ഈ ഗർഭനിരോധത്തിന് കോപ്പർ ടീ ആണല്ലോ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നത്, അത് ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ല ഹറാമാണോ, എന്താണ് അതിൻ്റെ കുറിച്ചിട്ടൊന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. താൽക്കാലിക ഗർഭനിരോധത്തിന് വേണ്ടി കോപ്പർട്ടി ഉപയോഗിക്കുന്നത് ഈ പെണ്ണിന്റെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടോ കുട്ടിയുടെ മുലകുടി സമയം തകരാറാകാതിരിക്കാൻ വേണ്ടി കുട്ടിയുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടോ ഒക്കെ ആവും സാധാരണഗതിയിൽ അത് ചെയ്യുക. അങ്ങനെയാവുമ്പം അത് ഹറാമൊന്നുമില്ല, ഹലാൽ തന്നെ, ജായിസാവും. അതിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് താൽക്കാലികമാണ്. അത് ഏത് സമയത്തും വേണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് എടുത്തു മാറ്റാൻ പറ്റും. ചെമ്പ് കൊണ്ടുള്ള ഏകദേശം ടീ മോഡലുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അതിന് കോപ്പർ ടീ എന്ന് പറയുന്നത്. ഗർഭാശയമുഖം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഗർഭാശയമുഖം അടയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തുറന്നു നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ച ശുക്ലം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് തന്നെ പോന്ന് ഗർഭധാരണ നടക്കാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ കോപ്പർ ടീ നിക്ഷേപിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് വെറുതെ അത് നിക്ഷേപിക്കുന്നത് നല്ലതല്ല, അത് വരെ അതുകൊണ്ട് ചില ദോഷങ്ങളൊക്കെ ഉണ്ട് ശാരീരികമായിട്ടുണ്ട്. അതേസമയത്ത് പെണ്ണ് അടുത്ത കാലത്ത് ഉദാഹരണം സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞാൽ
ഒരു 3 കൊല്ലത്തേക്കെങ്കിലും ഗർഭധാരണം നടക്കാതിരിക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഭർത്താവുമായി അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഗർഭധാരണം പെണ്ണിന്റെ ആരോഗ്യ കാരണങ്ങളാൽ ഗർഭധാരണ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ കുട്ടിക്ക് പൊതുവെ ആരോഗ്യം കുറഞ്ഞ കുട്ടിയാണ്, അപ്പോൾ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഗർഭധാരണം നടന്നാൽ കുട്ടിക്ക് മുലകുടി കിട്ടാൻ സമയം കുറയും, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തെറ്റില്ല. കാരണം അത് ഏത് സമയത്തും എടുത്തു മാറ്റാൻ കഴിയും, എടുത്തു മാറ്റിയാൽ പൂർവ്വസ്ഥിതി വരികയും ചെയ്യും. അപ്പൊ അത് ഹലാലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതാൻ മറന്നാൽ നിസ്കാരം ശരിയാവുമോ? ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹ ഇമാമിന് വുജൂബായതുപോലെ തന്നെ മൗമൂമിനും വുജൂബാണ് ഫാത്തിഹ ഓതൽ. അപ്പൊ ഫാത്തിഹ ഓതാൻ മറന്നാൽ ആ റക്കാത്ത് നമുക്ക് നഷ്ടപ്പെടും. ഇപ്പൊ ഉദാഹരണം, ഒന്നാമത്തെ റക്കാത്തിലല്ലോ രണ്ടാമത്തെ റക്കാത്തിലോ ഏതോ ഒരു റക്കാത്തിൽ നമ്മൾ ഫാത്തിഹ ഓതാൻ മറന്നുപോയി, ഇമാമ റുക്കു പോയി, നമ്മളും ഇമാമ റുക്കുവിന്റെ കൂടെ നമ്മൾ റുക്കുവിൽ പോയി, റുക്കുവിൽ എത്തിയതിന് ശേഷമാണ് ഓർമ്മ വന്നത് ഞാൻ റുക്കു ചെയ്തിട്ടില്ല എന്നാ പിന്നെ ഇനി ഫാത്തിഹ അല്ല ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് റുക്കുവിൽ എത്തിയതിന് ശേഷം ഓർമ്മ. ഇമാമ റുക്കുവിൽ പോയപ്പോ നമ്മളും കൂടെ റുക്കുവിൽ പോയി, റുക്കുവിൽ നിന്ന് ഓർമ്മ വന്ന അല്ലെങ്കിൽ സുജൂദ് നിന്ന് ഓർമ്മ വന്ന് ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല ഇനി എന്ന് വന്നാൽ ഈ ഒരു റക്കാത്ത് നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഇമാമിന്റെ കൂടെ അങ്ങനെ നിസ്കരിക്കുക, എന്നിട്ട് ഇമാമ സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് ഒരു റക്കാത്ത് നിസ്കരിക്കാൻ വേണ്ടത്. ഫാത്തിഹ മറന്നും പോയി, പിന്നെ നമ്മൾ ആ ഒരു റക്കാത്ത് നിസ്കരിച്ചില്ല എന്നാൽ പിന്നെ ഒരു റക്കാത്ത് കുറഞ്ഞതുകൊണ്ട് നിസ്കാരം പാത്തിലാവും. അല്ലാതെ ഫാത്തിഹ മറന്നതുകൊണ്ട് അപ്പൊ പാത്തിലാവൂല, പക്ഷേ ഓതൽ നിർബന്ധമാ. റുക്കുവിൽ പോകുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ, അതായത് ഇമാം റുക്കുവിൽ പോയി നമ്മൾ റുക്കുവിൽ പോയിട്ടില്ല, അപ്പോ ഓർമ്മ ഒന്ന് ഫാത്തിഹ ഓതിരുന്ന ഇമാമിന്റെ തൊട്ട് പിന്തി ഫാത്തിഹ ഓതിയിട്ട് ഇമാമിന്റെ ബാക്ക് പോയാൽ മതി, 3 ഫർദ് ദീർഘമായ 3 ഫർദ് വരെ പിന്തി നിൽക്കാൻ സാധ്യത. പക്ഷെ നമ്മളും റുക്കുവിൽ ചെന്നിട്ട് ഇമാമിന്റെ ഒപ്പം റുക്കുവിൽ എത്തിയതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ ഇനി തിരിച്ചു വരാൻ പാടില്ല, നേരെ ഇമാമിന്റെ കൂടെ തന്നെ റുക്കുവിലും സുജൂദിലും ഒക്കെ പോവുക. പക്ഷെ ഈ റക്കായത്തെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കണക്കൂട്ടിയാൽ മതി. അപ്പൊ പിന്നെ ഇമാമ നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഈ ഒരു ഫാത്തിഹ പോയതിന് വേണ്ടിയിട്ടുള്ള ഒരു റക്കായത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് സലാം വീട്ടണം. സുജൂദിന്റെ ആവശ്യമില്ല, കാരണം ഇമാമിന്റെ കൂടെ തുടരുന്ന സമയത്താണല്ലോ നമുക്ക് ഈ സെവ് പറ്റിയത്, അതുകൊണ്ട് സുജൂദ് ചെയ്യണ്ട. പക്ഷെ ഈ റക്കായത്ത് എണ്ണപ്പെടില്ല, അതുകൊണ്ട് ലാസ്റ്റ് റക്കായത്ത് നിസ്കരിക്കണം. സാർ, ഞാൻ നേരത്തെ ചോദിച്ചതാണ് ഈ ഫാത്തിഹിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇന്നിപ്പോൾ ഇവിടെ മിക്ക അറബികളും ഇപ്പൊ സൂപ്പർ ഫാസ്റ്റ് നിസ്കാരം നടത്തുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ നമ്മള് ഫാത്തിഹമെല്ലാം ഓതുമ്പോൾ 2-3 സ്റ്റെപ്പ് കഴിഞ്ഞാലും തീരാത്ത ഒരവസ്ഥ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫാത്തിഹ അത് കംപ്ലീറ്റ് ചെയ്യണോ അല്ല ഇമാമിന്റെ ഒന്നിച്ചിട്ട് നമുക്ക് തുടരാൻ പറ്റുമോ? കാരണം ചില സമയത്ത് നമ്മൾ ഫാത്തിഹ ഓതി തീർമ്പോഴേ അവര് സുജൂദും കഴിഞ്ഞ് മുളകത്തേണ്ട ഒരവസ്ഥയിലാണ് വരുന്നത്. കാരണം മിക്ക ഇമാമുകളും വളരെ ഫാസ്റ്റിലാണ് നിസ്കരിക്കുന്ന, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുമായിട്ട് തുടരാതിരിക്കലാണ് സുന്നത്ത്. തുടരുകയാണെങ്കിൽ പിന്നെ നമ്മളെ നിസ്കാരം തന്നെ പൂർത്തിയായി കിട്ടൂല, കാരണം നമുക്ക് എന്തായാലും ഫാത്തിഹ ഓതണം, അല്ലെങ്കിൽ പിന്നെ എന്താണ് മദ്ഹബ് മാറണം, അതിന് കുറച്ച് ദിവസം കുത്താ ബോധം വേണ്ടി വരും. പ്രധാന അനഫി മദ്ഹബാണ് എങ്കിൽ ഇമാം ഓതിയാ മതി, മൗമൂമ് ഓതണ്ടയില്ല. പക്ഷെ അതിനെന്ത് വേണം? അനഫി മദ്ഹബ് അനുസരിച്ച് വുദു ഉണ്ടാക്കണം, അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നിടത്തും നെസ് ശുദ്ധിയാക്കുന്നിടത്തും തുടങ്ങിയിട്ട് നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും നിസ്കാരം പാത്രമാകുന്ന കാര്യങ്ങളും തുടങ്ങി നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹനഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചാൽ ആ മദ്ഹബ് അനുസരിച്ച് എന്നാ പ്രശ്നമൊന്നുമില്ല, ഇമാം ഓതിയാ മതി, മൗമൂമ് ഓതേണ്ടതില്ല. പക്ഷെ അത് നമ്മൾ അങ്ങനെയാണ് എന്നാ ഞാൻ ഹനഫി മദ്ഹബാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ എല്ലാം കൂടി ഹനഫി മദ്ഹബ് ഉള്ളൊന്നുമില്ല, ഈ നിസ്കാരം ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരം സഹിയാകാൻ ആവശ്യമാവുന്ന ഷർത്ത്, ഫർള്, നിസ്കാരം പാത്തിലാകുന്ന കാര്യങ്ങൾ എന്നിവ മനസ്സിലാക്കുകയും അത് പാലിച്ചുകൊണ്ടാവുകയും വേണം. അല്ലാത്ത സാഹചര്യത്തിൽ ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് ഫാത്തിഹ ഓതാതെ, ഷാഫി മാത്രമല്ല ഹംബലി മദ്ഹബ് ഒക്കെ അങ്ങനെ തന്നെ, ഫാത്തിഹ ഓതാത്ത നിസ്കാരം സഹിയല്ല, ഇമാമിൻ്റെതും സഹിയല്ല, മൗമൂമിൻ്റെതും സഹിയല്ല. അപ്പൊ ഇമാമ് വളരെ സ്പീഡിലാണെങ്കിൽ നമ്മൾ കഴിയുന്നത്ര സ്പീഡിൽ ഓതാൻ നോക്കുക,
എന്നിട്ട് കൂടെ എത്തുന്നില്ലെങ്കിൽ മൂന്ന് ഫർള് വരെ പിന്താൻ നമുക്ക് അനുമതിയുണ്ട്. അപ്പൊ അതൊരു വല്ല അസൗകര്യം വരും. അങ്ങനെ വരുമ്പം ഹനഫി മദബ് ഒന്ന് പഠിച്ചിട്ട് അതനുസരിച്ച് ഹനഫി മദബിനെ തക്ലീദ് ചെയ്ത് ഇമാമിനെ തുടരുകയാണെങ്കിൽ പിന്നെ ഫാത്തിഹ ഓതേണ്ട ആവശ്യമില്ല. ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് അത്തരം ജമാഅത്തിൽ തുടരാതിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ഖുർആൻ പരിഭാഷ മുസ്ലിമിന് കൊടുക്കാമോ ഉസ്താദെ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഖുർആൻ പരിഭാഷ എന്ന് പറയുമ്പോ പരിഭാഷന്റെ കൂട്ടത്തിൽ ഖുർആൻ മുസഹഫും ഉണ്ടല്ലോ. മുസഹഫ് അമുസ്ലിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പാടുള്ളതല്ല എന്നാണ് നിയമം. അതേസമയത്ത് പരിഭാഷ മാത്രമാണെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. പക്ഷെ ഇപ്പോഴുള്ള പരിഭാഷയൊന്നും അങ്ങനെയല്ലല്ലോ. നിലവിലുള്ള പരിഭാഷകളൊക്കെ അർത്ഥവും ഉണ്ടാവും, അതിന്റെ പുറമെ ആയത്തുകളും ഉണ്ടാവും. അപ്പോ ഉള്ളില് ഖുർആൻ 30 ജുസും ഉണ്ട്, അതിന്റെ സൈഡിൽ അർത്ഥം എഴുതുകയാണ് ഇന്നത്തെ ഖുർആൻ പരിഭാഷകളുടെയൊക്കെ ശൈലി. അപ്പൊ അത് പൊതുവിൽ ഇസ്ലാം വിരോധിച്ചതാണ്. ഖുർആൻ കാഫിറിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ഇമാമിയങ്ങൾ, ഷാഫി മദ്ഹബിൽ അല്ലാത്ത മറ്റ് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ഖുർആനെ ബഹുമാനിക്കും ആദരിക്കും എന്ന് ഉറപ്പും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞ ചില ഇമാമുകളുണ്ട്. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് താല്പര്യമുള്ള ഒരു അമുസ്ലിമായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരു ഖുർആൻ പരിഭാഷ കിട്ടിയെങ്കിൽ എനിക്കതിനെ സംബന്ധിച്ച് പഠിക്കാമായിരുന്നു എന്ന് താല്പര്യം പ്രകടിപ്പിച്ചു, അപ്പോൾ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും എന്ന നിലക്ക് ഈ ഇമാമിയങ്ങളുടെ അഭിപ്രായം എടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് തെറ്റില്ല. പക്ഷെ നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് കാഫിറിന്റെ കയ്യിൽ ഖുർആൻ കൊടുക്കൽ, അത് പരിഭാഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കാഫിറിന്റെ കയ്യിൽ ഖുർആൻ കൊടുക്കൽ ഹറാമാണ് എന്നാണ് വിധി. പക്ഷേ ഇങ്ങനെയുള്ള ചില ഖൈറിന്റെ സാഹചര്യത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്, ഇവന് പഠിച്ച് നന്നാവാൻ സാധ്യതയുണ്ട്, അവന് ഇസ്ലാമിന്റെ ഹിദായത്ത് കിട്ടാൻ ഒരുപക്ഷെ ഇതുകൊണ്ട് കാരണമാകും, ഇതിനെ അവൻ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ഇല്ല എന്ന് കാണുന്ന അവസരത്തിൽ ഈ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. സംസം വെള്ളം മുസ്ലിമിന് കൊടുക്കാമോ ഉസ്താദെ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സംസം വെള്ളം അമുസ്ലിമിന് കൊടുക്കാം, അവര് ബഹുമാനത്തോടുകൂടി ആദരിച്ചുകൊണ്ടാണ് അത് ആവശ്യപ്പെടുന്നത്, രോഗശമനത്തിനു വേണ്ടിയോ മറ്റു വല്ല ഉദ്ദേശ സാധ്യത്തിനു വേണ്ടിയോ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവര് ബഹുമാനപൂർവ്വം അത് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാം, അത് കുടിക്കാം ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അത് ഖുർആന്റെ വിധി അതിനില്ല. ഖുർആനെ പോലെയല്ല, ബഹുമാനിക്കപ്പെടേണ്ട വസ്തു തന്നെയാണ് സംസം വെള്ളവും. ആദരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല വളരെ ബഹുമാനിച്ച ഈ ലോകത്ത് ഇന്ന് കിട്ടുന്ന വെള്ളത്തിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട വെള്ളമാണ് സംസം വെള്ളം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പുറത്തെടുത്ത് കഴുകാൻ ഉപയോഗിച്ച വെള്ളം സംസം വെള്ളമാണ്. അള്ളാഹു പടച്ച വെള്ളത്തിൽ അതിനേക്കാളും ബഹുമാനമുള്ള ഒരു വെള്ളം ഉണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കഴുകാൻ അതായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഏറ്റവും ഷറഫാക്കപ്പെട്ട അങ്ങനെ ബഹുമാനം അതിനുണ്ട്. എങ്കിലും ഖുർആനെ പോലെ അമുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്നതിനോ അവരതിനെ ഉപയോഗിക്കുന്നതിനോ തെറ്റില്ല. അപ്പൊ അവര് ബഹുമാനിച്ചുകൊണ്ട് ആണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ അവർക്ക് കൊടുക്കുകയും അവർക്കത് വാങ്ങുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുക, വിരോധമില്ല. അസ്സലാമു അലൈക്കും. ആദ്യത്തെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇമാം റുക്കുവിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമാമിനെ പിന്തുടർന്നിട്ട് ആ റക്അത്ത് വീണ്ടും മടക്കി നിസ്കരിക്കണോ എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കാതെ ഞാൻ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചു പോയോ? നിങ്ങളെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം കേട്ടിട്ടില്ല, ഒന്നുകൂടി മൈക്കെടുത്തിട്ട് ചോദിക്ക്. അദ്ദേഹം തന്നെ മൈക്കെടുക്കട്ടെ, ഒന്നുകൂടി ചോദിക്കും, ഞാൻ എന്റെ ശ്രദ്ധ വിട്ടുപോയതാ. അസ്സലാമു അലൈക്കും.
നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന നേരത്ത് ഇമാമ് റുക്കുവിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമാമിനോട് കൂടെ റുക്കുവിൽ പോയി ആ റക്കാത്ത് വീണ്ടും ഇമാം സലാം വീട്ടിയതിനു ശേഷം മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ അതോ ആ റക്കാത്ത് നമുക്ക് കിട്ടുമോ ഇല്ലേ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതെ, നമ്മൾ പള്ളിയിലെത്തിയപ്പോൾ ഇമാം റുക്കുവിലാണ്. നമ്മൾ വേഗം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, നിയ്യത്തോടു കൂടി വേഗം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, ഉടനെ അള്ളാഹു അക്ബർ പറഞ്ഞ് റുക്കുവിലും പോയി. ഇമാമിന്റെ കൂടെ അല്പസമയം റുക്കുവ് കിട്ടി. എന്നാൽ ഇനി ആ റക്കാത്ത് ആ നമുക്ക് റക്കാത്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി പിന്നെ ഇമാമ സലാം വീട്ടിന് ശേഷം ഉറക്കാത്ത നിസ്കരിക്കണം. അപ്പൊ ഇമാമിന്റെ കൂടെ റുക്കുവിൽ ഒരുമിച്ച് കൂടിയോ ഇല്ലേ എന്ന് മാത്രമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും അറിയാൻ വേണ്ടി വേറൊരാൾ ചോദിക്കാൻ പറഞ്ഞേൽപ്പിച്ചതാണ്. അദ്ദേഹം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പലിശ വാങ്ങിയിട്ട്, അതായത് പലിശ നമ്മളിപ്പം എന്തോ ആവശ്യത്തിന് ബാങ്കിൽ പൈസ ഇടേണ്ടി വന്നു, അങ്ങനെ ഇട്ട് അതിലൂടെ കിട്ടിയ പൈസ കൊണ്ട് ആ പലിശ കൊണ്ട് മറ്റൊരാളുടെ പലിശ അടക്കാൻ പറ്റുമോ എന്ന്. വേറൊരാൾക്ക് പലിശയായിട്ട് വന്ന് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ പലിശ വീടാൻ വേണ്ടി ഇദ്ദേഹം വാങ്ങുന്ന പലിശ അല്ലെങ്കിൽ ഇത് ഈ വാങ്ങിയിട്ട് അങ്ങ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് വേറൊരാൾ ചോദിക്കാൻ പറഞ്ഞാണ്. ഇൻഷാല്ലാ ഉസ്താദ് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എല്ലാവരും വല്ലാത്തൊരു മുസീബത്തൊരു സംഗതിയാണ് ഈ പലിശ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിന്ന് ഒഴിഞ്ഞ ഒഴിവായി കിട്ടുന്ന ദുന്യാവിൽ അതിനൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഏതൊരു നില നോക്കിയാലും എങ്ങനെയെങ്കിലും പലിശയ്ക്ക് കൊടുക്കും നമ്മൾ. നമ്മൾ പൈസ ബാങ്കിലിടാതെ നിവൃത്തിയില്ല. ബാങ്ക് മുഖേന ഇല്ലാത്ത ഇടപാടുകളൊക്കെ ഇന്ന് നിയമവിരുദ്ധമാണല്ലോ. അങ്ങനെ വരുമ്പം പലിശ എന്തായാലും ഇതിലുണ്ടാവും. അത് വാങ്ങി നമുക്ക് ഏതായാലും ഉപയോഗിക്കാൻ വയ്യ, പലിശയല്ലേ. വാങ്ങാതെ നിൽക്കാൻ അത്രയും വയ്യ. പിന്നെ വാങ്ങിയാ പിന്നെന്താ ചെയ്യ? വാങ്ങിയിട്ട് ഒരാളുടെ ഉടമയിൽ വരാത്ത പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് പൊതുമസലത്തിന് ഉപയോഗിക്കാനാണ് ഇപ്പൊ ഉലമാക്കന്മാരൊക്കെ അപ്പൊ പറയുന്നത്. ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല. ഇങ്ങോട്ട് ഏതായാലും വാങ്ങാൻ പാടില്ല, എന്നാ കൊടുക്കേണ്ട വേറെ ആളുണ്ട്, പലിശ വാങ്ങാൻ കൊടുക്കാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്ന അയാളെ പലിശക്ക് അടക്കാൻ കഴിയാ. അത് രണ്ടും കണക്കാണ്. ഏത് മൂത്രം മറക്കിരുന്ന് മനരിക്കാൻ വെള്ളമില്ലാതെ കുടുങ്ങി നിൽക്കുമ്പം മൂത്രം ഒഴിച്ചുണ്ട് അപ്പുറത്തെ പാത്രത്തിൽ, അതുകൊണ്ട് മനരിച്ച പോലെ ഉണ്ടാവും മൂത്രം കൊണ്ടേ. ഒരാൾ മറക്കിരുന്ന് മറക്കിരുന്ന് നോക്കുമ്പോൾ ഇത് കഴുകണല്ലോ, കഴുകാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പൊ വേറൊരു ചങ്ങായിണ്ട് മൂത്രം ഒഴിച്ച ഒരു പാത്രത്തിൽ. ഇനി എന്തടോ ഇങ്ങനെ നിൽക്കുന്നു ചോദിച്ചു. ഞാൻ മൂത്രം മറക്കിരുന്ന് വന്നു പോയി, വെള്ളമില്ലല്ലോ മനരിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ എന്നത്. ആ ഞാനിപ്പോ മൂത്രം ഒഴിച്ച നേരത്തേക്ക് മൂത്രം ഒഴിക്കണ്ടല്ലോ എന്നുള്ള ഞാൻ പാത്രത്തിൽ മൂത്രം ഒഴിച്ച ഇവിടെ ഉണ്ടാകുവാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് മനരിക്കാറുണ്ട്. മൂത്രം കൊണ്ട് മറക്കിരുന്നത് മനരിച്ചതുപോലെ ഉണ്ടാവും. രണ്ടും ഒരു കണക്കായിട്ടല്ലേ വരിക. ഏത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെയാണ് ഇപ്പൊ അതിന്റെ കഥ. അതേസമയത്ത് പിന്നെ വേറൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട, അത് നമ്മൾ പ്രചരിപ്പിച്ചാൽ നിങ്ങളെ പാടെ ദേഷ്യം പിടിക്കരുത്. ഇപ്പോ നമ്മളെപ്പോലത്തെ മുസ്ലിമീങ്ങൾ പലിശ വരാൻ പാടില്ല, പലിശ ഉപയോഗിക്കേണ്ടോടാ എന്ന് പേടിച്ചിട്ട് കോടിക്കണക്കിന് രൂപ മുസ്ലിങ്ങളുടേത്, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളുടേതൊക്കെ പലിശ ബാങ്കുകളിൽ കറണ്ട് അക്കൗണ്ട് എന്ന പേരിൽ പലിശരഹിത ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് വലിയൊരു അബദ്ധമാണ് നമ്മൾ അറിയാതെ ചെയ്യുന്നത്. അതാപ്പൊ സാധാരണ പല ഉസ്താദന്മാരും നിർദ്ദേശിക്കുന്നത് പലിശ ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ നിവൃത്തിയില്ല നമുക്ക്, ബാങ്ക് അനിവാര്യമാണ്.
എന്നാ ബാങ്കൊക്കെ പലിശ ബിസിനസ്സാണല്ലോ നടത്തുന്നത്, എന്നാൽ പലിശ തരാത്ത ഒരു അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട്, അതിലിടുക എന്നറിയും. യത്തീംഖാനന്റെ പൈസയും അറബി കോളേജിന്റെ പൈസയും ദീനിയ സ്ഥാപനങ്ങളുടെ പൈസയൊക്കെ അതിലിടും. അങ്ങനെ കോടിക്കണക്കിന് പറഞ്ഞ കോടിക്കണക്കിന് പൈസ ബാങ്കുകളിൽ ഈ വകുപ്പിൽ. ഇതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പലിശ തരണ്ട, ഓല് ഇതുകൊണ്ട് പലിശ ബിസിനസ് ചെയ്തിട്ട് നമ്മുടെ ബെഡിൽ കിടന്ന് മൂട്ട കടിച്ച് ചീർക്കുന്നത് പോലെ നമ്മളെ ചോര കുടിച്ച് വലുതാകുകയാണ് ഈ പലിശ ബാങ്കുകൾ മുഴുവനും. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിലെ പലിശ ബാങ്കുകളിൽ മുസ്ലിം ചാരിറ്റി സംഘടനകളുടെ കറണ്ട് അക്കൗണ്ടിലെ പൈസ പിൻവലിച്ചാൽ ഒരു 70 അല്ലെങ്കിൽ 65% ബാങ്കും പൂട്ടിപ്പോവും. ബാങ്ക് നിലക്കണതന്നെ നമ്മളെ ഈ പൈസ ഉണ്ടാ. ഒരു കോടിക്കണക്കിന് രൂപ ഇതുകൊണ്ട് പലിശ ഉണ്ടാക്കി തിന്നിട്ടാണ് ഒരു നിലക്കണത്. അപ്പൊ ഈ പലിശ ബിസിനസ്സിനെ, വ്യവസായത്തെ നിലനിർത്താൻ പലിശ വേണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പൈസയാണ് കൊടുക്കുക. അവരതുകൊണ്ട് പലിശ ഉണ്ടാക്കി ചേർത്ത് വലുതാകുകയാണ്. ഒരു ഇസ്ലാമിക് ബാങ്ക് സ്വതന്ത്രമായി നടത്താൻ ഇന്ത്യയിൽ അനുവദിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഇതാണ്. പലിശ ബാങ്കുകൾ മുഴുവൻ മൂക്കുകുത്തിപ്പോ, പിന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പലിശ ഇല്ലാതിരിക്കണതിനായിട്ട് അതിനെക്കാട്ടിലും നല്ല എനിക്ക് തോന്നുന്നത്, നമ്മള് പൈസ സാധാരണ പലിശ ബാങ്ക് തന്നെയാണ് ഇടുക. ഏതായാലും ഇല്ലാതെ വിടാഞ്ചല്ലോ എണ്ണിയാണ് വാങ്ങുക. പലിശ ഒറ്റ പൈസ ഒഴിവാക്കി കൊടുക്കണ്ട, എണ്ണിയാണ് വാങ്ങുക. വാങ്ങിയിട്ട് നമ്മളെ നാട്ടിലൊക്കെ എന്തൊക്കെ പൊതുകാര്യങ്ങളുണ്ട്, അയക്ക് ഉപയോഗിച്ചോളി, ഒരാൾക്ക് കൊടുക്കണ്ട. എന്നാൽ ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിന്റെ പിന്നോക്കാവസ്ഥ ഒരു പരിധി വരെ പരിഹരിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ റോഡ് റിപ്പയർ, പാലം നന്നാക്കല്, സ്കൂളിന് കെട്ടിടം നിർമ്മിക്കല്, അതുപോലെ തന്നെ സ്കൂളിലേക്ക് ഫർണിച്ചർ ഉണ്ടാക്കല്, അതുപോലെ പൊതു കിണർ ഒഴിക്കുക, പൊതുകുളം കുഴിക്കുക, അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് നന്നാക്കുക, അതുപോലെ ആശുപത്രിക്ക് കൂടുതൽ വികസനം നടത്തുക, അതിലേക്ക് വേണ്ട ഉപകരണം ഇങ്ങനെയൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചൂടെ. മുസ്ലിം സമുദായത്തിന് നല്ലൊരു അഡ്രസ് ഉണ്ടായിക്കിട്ടും. കാരണം പൊതു രംഗത്ത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ എന്നുള്ള പേരും കിട്ടും. എന്നാലും നമ്മളെ കൊണ്ടിട്ട് ഈ ബാങ്ക് തടിച്ചു വളരൂല്ല. നാട്ടിൽ കുറെ നല്ല എന്നാ, പക്ഷെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല. അതാണ് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഉടമയുണ്ടാവുന്ന രീതിയിൽ. ഉദാഹരണം, ഒരാൾ വീട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി, അയാളെ വീട്ടുമുറ്റത്ത് ഒരു കിണർ വെച്ചിട്ട് ആ തരക്കിടില്ല എന്നറിയാം. എന്നാ പലിശ വാങ്ങിയിട്ട് ആ പലിശ കൊണ്ട് ഒരു കിണർ വെച്ച് കൊടുക്കുക, അത് പാടില്ല. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളെ പോലത്തെ മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാന്. അതേസമയത്ത് സ്കൂള്, ആശുപത്രി, റോഡ്, പാലം പോലത്തതൊക്കെ പൊതുവാ, ഒരാൾക്കും ഇതിനുടമില്ല. അങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ട. ഓക്കെ, ഞാൻ അസ്സലാമു അലൈക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയിഷ ബീവിനോട് നബി എന്താ 4 കാര്യങ്ങൾ പറഞ്ഞില്ല, അത് ഏതെല്ലാം എന്ന് പറയാൻ പോ. നമ്മൾ ചെയ്യേണ്ടത് പറയാം, അതുപോലെ നമ്മൾക്ക് ചെയ്യേണ്ടത് കാര്യമാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് 4 കാര്യം. ഒന്ന്, ഖുർആൻ ഖത്ത് ഓതുക. 3 വട്ടം ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ ഖുർആൻ ഖത്തായി. അതിന്റെ പുറമെ പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 വട്ടം ഇഖ്ലാസ് സൂറത്ത് ഓതിയതിന്റെ പുറമെ മൊഴത്തേനും കൂടി 3 വട്ടം ഓതി ശരീരത്തിൽ ഊതുക. പക്ഷെ ആ പറഞ്ഞ 4 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന് ഖുർആൻ ഒരു ഖത്തം ഓതാനാണ്. അപ്പോ ഒരു ഖത്ത് ഓതാൻ സാധിക്കുക, ആർക്കാ സാധിക്കുക എന്ന് വെച്ചപ്പോ സുലുസുൽ ഖുർആൻ 3-ൽ ഖുർആന്റെ 3-ൽ 1 ഉണ്ട്. അപ്പൊ 3 വട്ടം ചൊല്ലിയാലാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും കഴിഞ്ഞുപോയ മൂമിനീങ്ങളെയും ഒക്കെ തൃപ്തിപ്പെടുത്തിയിട്ട് ആയിരിക്കണം എന്നാണ്. അതിനിപ്പോ അള്ളാഹു മൗഫിലിൽ മൂമിനീനോൽ മൂമിനാത്തുൽ മുസ്ലിമീനോൽ മുസ്ലിമാത്തുള്ളാഹിയായും വല്ലംവാത്ത് എന്ന് പറഞ്ഞാൽ, അതായത് കഴിഞ്ഞുപോയതും ജീവിച്ചിരിക്കുന്നവരുമായ മൂമിനായ സ്ത്രീ പുരുഷന്മാർക്കൊക്കെ നീ പുറത്തു കൊടുക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുക. അടക്ക 2 എണ്ണമായല്ലോ, ബാക്കി പിന്നെ. അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് എടുത്താണ് ഉസ്താദ്. പലിശയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു ചോദ്യമുണ്ട് ഉസ്താദ്.
ഇപ്പൊ ഈ പലിശ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പാവങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റുമോ? കല്യാണം, പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മൈക്രോ ക്രെഡിറ്റ്. അസ്സലാമു അലൈക്കും. പലിശ എന്ന് പറയുന്നത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം തന്നെ അല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏറ്റവും വലിയ വൻകുറ്റങ്ങളിൽപ്പെട്ട വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റമാണ് പലിശ വാങ്ങലും കൊടുക്കലും. അത് നമ്മൾ ഉപയോഗിക്കൽ മാത്രമല്ല മറ്റൊരു മുഅ്മിനായ മനുഷ്യന് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിൻ്റെയും വിധി അത് തന്നെയാണ്. പലിശ കണ്ടമാനം സമൂഹത്തിൽ വ്യാപിച്ചത് കൊണ്ട് അതിൻ്റെ ഗുരുതരാവസ്ഥ നമുക്കിന്ന് മനസ്സിലാകുന്നില്ല. അത് യഥേഷ്ടം നമ്മൾ വാങ്ങി മറ്റവർക്ക് കൊടുത്ത് മറ്റവർക്ക് കൊടുത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണത്. അതായത് ഒരാള് മലവിസർജനം ചെയ്തു, അയാൾക്ക് ശൗചം ചെയ്യണം, വെള്ളമില്ലാത്ത സമയത്ത് മറ്റൊരാൾ മൂത്രം ഒഴിച്ചു വെച്ച ആ മൂത്രമുണ്ട്, ആ മൂത്രം എടുത്തിട്ട് കൊടുത്തന്നാടോ, ഇതുകൊണ്ട് ശുദ്ധി വയ്ക്കിക്കോ എന്ന് പറഞ്ഞാൽ രണ്ടാളും കുറ്റക്കാരാവുന്നല്ലാതെ ഒരാള് കുറ്റത്തിന്ന് മറ്റാള് കൊടുത്തുകൊണ്ട് ഇയാള് കുറ്റത്തിന്ന് ഒഴിവാവൂല, മറ്റാളും കുറ്റക്കാരനാവുക ചെയ്യ. മനസ്സിലാക്കുന്നു ഞങ്ങള്? അതാ മനസ്സിലാക്കേണ്ടത്. മൂത്രം കൊണ്ടിട്ട് മനേരം ചെയ്താല് രണ്ട് കേസായി. നേരത്തെ കല്ലുകൊണ്ട് മനേരിച്ചാലെന്തെങ്കിലും ശുദ്ധിയായിരുന്നു? മലവിസർജ്ജനം ചെയ്തിട്ടേ കല്ലുകൊണ്ട് മനേരിച്ച അതേസമയത്ത് മൂത്രം കൊണ്ട് നിങ്ങൾ മനോരം ചെയ്തതോടുകൂടി ഇനി വേറെ ഒന്നുകൊണ്ട് പറ്റൂല, വെള്ളം കൊണ്ട് തന്നെ കൈകൾ നിർബന്ധം. മുമ്പ് ഉണ്ടായതിനെക്കാട്ടിലും കൂടുതൽ നെസ്സാകുക ഇത്. എന്നതുപോലെ നമ്മൾ കുറ്റം വാങ്ങി എന്നുള്ള ഒരു കുറ്റം ഏതായാലും ഉണ്ട്. അത് വേറൊരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കുമ്പോൾ അയാളെയും കൂടി കുറ്റക്കാരനാക്കുക എന്നുള്ളൊരു കേസ് കൂടി ഉണ്ടാവും, വേറെ ഒന്നുമില്ല. അപ്പൊ അത് ഒരു വ്യക്തിക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് സ്വന്തം ഉപയോഗിക്കാൻ പറ്റൂല, മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി കൊടുക്കാനും പറ്റുന്നതല്ല. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതോ? നേരത്തെ പറഞ്ഞ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞത് ഒരാൾക്ക് കൊടുക്കാനല്ല, ആർക്കും ഉടമ വരാത്ത നിലക്ക് എല്ലാവർക്കും പരപ്പെടുന്ന നിലക്ക് പൊതുവായ വല്ല കാര്യത്തിന് ഉപയോഗിക്കുക. ആ കുറ്റത്തു നിന്ന് ഒഴിവാക്കുക, എന്നാലും കൂലി കിട്ടൂലട്ടോ, അതിട്ട് വിചാരിക്കും വേണ്ട. അതിനൊന്നും കൂലി കിട്ടൂല. കൂലി കിട്ടണമെങ്കിൽ അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ല തയ്യിബ. അള്ളാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അള്ളാഹു കബൂലാക്കൂല. അള്ളാഹു കബൂലാക്കാത്തതിന് കൂലി കിട്ടൂലല്ലോ. നമ്മൾ കൂലി ഇട്ടലല്ല കൊണ്ട് രക്ഷപ്പെട്ടു, എങ്ങനെയെങ്കിലും ഈ കുറ്റത്തു നിന്നൊന്ന് രക്ഷപ്പെട്ടിട്ടണല്ലോ. അതിനുള്ള വഴി മറ്റൊരാളെ കുറ്റക്കാരനാക്കലല്ല. ആർക്കും ഉടമില്ലാത്ത വല്ല പൊതുകാര്യത്തിന് ഉപയോഗിക്കൽ മാത്രമേ അതിന് വഴിയുള്ളൂ. ഒരാൾക്ക് കൊടുത്താൽ അയാള് ഇത് നമ്മൾ തീറ്റിക്കും പോലെ, നമുക്ക് പറ്റാത്ത പന്നിയർച്ചി വേറൊരുത്തിന് കൊടുക്കും പോലെ വരും, വേറെ ഒന്നുമില്ല ഇതൊന്നും. അതൊന്നും ഒരാൾക്ക് ഉടമയാക്കി കൊടുക്കാനുള്ള അനുവാദം അതിലില്ല. നിങ്ങൾ നമ്മൾ വിചാരിക്കും പോലെയല്ല, ചെറിയ കുറ്റല്ല. സബഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന നമ്മുടെ എല്ലാ സൽക്രമങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മഹാവൻദോഷങ്ങളിൽപ്പെട്ടതാണ് പലിശ വാങ്ങലും കൊടുക്കലും. അത് ആ നിലക്ക് തന്നെ നമ്മളതിനെ കാണണം. ഓക്കെ. ആത്മഹത്യ ചെയ്ത മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. ആത്മഹത്യ ചെയ്ത മയ്യത്ത് അയാള് കാഫറാവൂല, എങ്കിലും തൊട്ടടുത്ത വൻദോഷങ്ങളിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവം കൊല്ലുക എന്ന കുറ്റം അതിനുണ്ട്. അപ്പൊ ആള് ഫാസിഖാവും. വൻദോഷം ചെയ്ത ആളാണല്ലോ, തൗബ ചെയ്യാതെ മരണപ്പെട്ടാല് ഫാസിഖ് എന്നാ പറയാ. ഫാസിഖായ ഒരു വ്യക്തിയുടെ മേലില് നിസ്കാരം വജൂബ് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം ചെയ്തൊരു വലിയ വൻകുറ്റമാണെന്നും സമൂഹത്തിൽ അതൊരു വെറുക്കപ്പെട്ട അവസ്ഥയാണെന്നും മനസ്സിലാകാൻ വേണ്ടി സമൂഹത്തിലും സമുദായത്തിലും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അതിൽ പങ്കെടുക്കാതെ ഫർള് വീടാൻ വേണ്ടി മാത്രം ആരെങ്കിലും കുറച്ചാളുകൾ നിസ്കരിക്കുക, അങ്ങനെയാണ് വേണ്ടത്. നിസ്കരിക്കൽ ഫർള് തന്നെയാണ്, കാരണം കാഫറല്ല, കാഫറാന്നുള്ള വിധി വരൂല. ആത്മഹത്യ കൊണ്ട് വരിക എന്താണ്? ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നു എന്ന കുറ്റാണ്. അതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലനെ വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയിൽ നിന്നിട്ട് ഒളിച്ചോടാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന പ്രശ്നയിലുണ്ട്. എന്നാലും കാഫിറാണെന്ന് വിധിയില്ല, വൻദോഷം ചെയ്ത ഫാസിഖാണെന്ന്. അപ്പൊ ഫർള് വിടാൻ വേണ്ടി നിസ്കരിക്കുക. പക്ഷേ ഒന്നുണ്ട്, നാട്ടിൽ സമുദായത്തിലും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടും. ഉദാഹരണം നാട്ടു നേതാക്കന്മാര്, അതുപോലെ തന്നെ ഉലമാക്കന്മാര് പോലുള്ള ആളുകൾ
ഒന്നും ആ നിസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കുക. എന്നാൽ മുസ്ലിങ്ങളുടെ മേൽ പൊതുബാധ്യതയാണല്ലോ, ആരെങ്കിലും കുറച്ച് ആളുകൾ നിസ്കരിക്കട്ടെ. വായുബായ നിനക്ക് അത്തരക്കാരുടെ മേൽ നിസ്കരിക്കാൻ പാടുള്ളതും അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് ആത്മഹത്യ ചെയ്തു, ഈ വിവരം അറിഞ്ഞപ്പോ ഗൾഫിൽ വെച്ചിട്ട് നമ്മള് സാധാരണ നമ്മളെ ബന്ധത്തിൽപ്പെട്ടയോ പരിചയത്തിൽപ്പെട്ടയോ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിസ്കരിക്കുമല്ലോ. ആ നിസ്കാരം ഇതിന്റെ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ബഹുമാനിക്കപ്പെടുന്നതിന്റെ ഇനത്തിൽപ്പെട്ടതാണ് മറഞ്ഞ മയ്യത്തിന് മേൽ നിസ്കരിക്കുക എന്ന് പറയുന്നത്. അത് സാധാരണ ഫർദ് വിടാനുള്ള നിസ്കാരമല്ല. ഫർദ് വിടാനുള്ള നിസ്കാരം ഏതൊരു മുഅ്മിന മനുഷ്യന്റെ മേലും നിസ്കരിക്കുക. അതേ സമയത്ത് മറഞ്ഞ മയ്യത്തിന്റെ മേലും നിസ്കരിക്കുന്ന ബഹുമാനാണ്. അവൻ ബഹുമാനിക്കാൻ അർഹതപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ അത് നിസ്കരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഉദാഹരണം, ഫാസിഖാണെന്ന് പരസ്യമായി അറിയപ്പെട്ട പറഞ്ഞേക്ക് ഒരാള് ആത്മഹത്യ ചെയ്തു മരിച്ചു, അല്ലെങ്കിൽ ആള് മുബത്തദിയാണെന്ന് അറിയാം, ഇങ്ങനെയുള്ള ഫാസിഖോ മുബത്തദിയോ ആണെന്ന് അറിയപ്പെട്ട ആള് എന്നാലും ഫർദ് വിടാൻ വേണ്ടി നിസ്കരിക്കണം. ആ ഫർദ് വിടാൻ വേണ്ടിയുള്ള നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉള്ള നിസ്കാരങ്ങളൊക്കെ ആദരവിന് വേണ്ടിയുള്ള, ആ ആദരവിന് വേണ്ടിയുള്ള വായുബിന്റെ മേലിലുള്ള നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നാട്ടിലെ നേതാക്കന്മാര് സമുദായത്തിലെ ഉലമാക്കന്മാര് പോലെയുള്ള ആളുകളും അതിൽ നിന്നിട്ട് മാറി നിൽക്കേണ്ടതാണ്. എന്നാൽ നിസ്കരിക്കാവുന്നതാണ്, ആള് കാഫറല്ല. അതുപോലെ തന്നെ അയാൾ വലിയൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അയാൾക്ക് വേണ്ടി ദ്വാരക്കണേന് കേടുവില്ല. അയാളെ ബന്ധുക്കളോ സ്വന്തക്കാരോ പരിചയക്കാരോ പോലത്തെവരൊക്കെ അള്ളാഹുവേ അയാളുടെ അടുത്തിൽ അങ്ങനെ ഒരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിലും നിന്റെ മഹലായ ഫതൽ കൊണ്ട് നീ വിട്ടു കുറച്ച് മാപ്പാക്കി കൊടുക്കണമേൻ, ദോഷം പൊറുക്കണം, ഇന്ന് ആർക്കതിനും കേടില്ല. കാരണം കാഫറല്ലാത്ത ഏതൊരു മനുഷ്യൻ എത്ര വലിയ പാവിയാണെങ്കിലും അയാളുടെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിനോ അതുപോലെ തന്നെ നിസ്കാരം നിർവഹിക്കുന്നതിനോ തെറ്റില്ല. അന്നക്കന്മാരും ആലിമീങ്ങളും പോലത്തെവര് നിസ്കരിക്കരുത് എന്ന് പറയുന്നത്, നിസ്കരിച്ചാൽ സയ്യാവൂല എന്നുള്ള അർത്ഥത്തിലോ നിസ്കാരം മാറാമാണെന്നുള്ള നിനക്കല്ല. അതേസമയത്ത് ഇത് ഈ തെറ്റിനെ നിരുത്സാഹപ്പെടുത്താനും അതിന്റെ ഭീകരാവസ്ഥ സാധാരണക്കാർക്ക് ബോധ്യപ്പെടാനും വേണ്ടി അങ്ങനെയുള്ള ആളുകൾ വിട്ടിക്കുക. എന്നാലൊരു മുസ്ലിം തന്നെയാണല്ലോ, അതുകൊണ്ട് ഫർദ് വീടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുകയും ചെയ്യാം. ഇനി അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതിനോ അയാളുടെ പേരിൽ ദാനധർമ്മം ചെയ്യുന്നതിനോ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹത്ത് ഓതുക ദുആ ചെയ്യുക പോലത്തെ എന്നൊന്നും കേട്ടില്ല. കാരണം മോമിനാണല്ലോ, മോമിനായ ആളുകളുടെ പരലോകണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയാക്കുന്നതുകൊണ്ട് വിരോധമല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദേ. നേരത്തെ പറഞ്ഞു പലിശയുടെ കിട്ടുന്ന പൈസ നമുക്ക് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാമെന്ന്. അപ്പൊ നമ്മള് പിന്നെ സിറാജ് പത്രം നമ്മുടെ നാട്ടില് വായനശാലയ്ക്ക് ഇടുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡ് വെക്കുന്നതിനോ ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. മൈക്രോലിസി ഇപ്പോഴും സുഹൃത്തെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഗൗരവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ആ ചോദ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാണ്. ഈ സംഗതി എന്താന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ ഈ പലിശ വാങ്ങുക എന്ന് പറയുന്നതിന്റെ ഹക്കുമ്പ് എന്നാ മനസ്സിലായത്. നമ്മളത് എന്തിൽ ചെലവഴിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്താ നമ്മൾ ഈ വാങ്ങുന്നത് എന്നുകൂടി ആദ്യം ചിന്തിക്കണം. സ്വന്തം മാതാവുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിനേക്കാളും ഗുരുതരമായ വൻ പാപം സബ്വൽ മൂബിഖാത്ത് എന്ന് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത സ്വാലിഹായ അമലുകളെ മുഴുവനും നിഷ്ഫലമാക്കി കളയുന്ന സബ്വൽ മൂബിഖാത്ത് എന്ന് പറയുന്ന കുറ്റം, ഒരു മുഅ്മിനായ മനുഷ്യനെ തലവെട്ടി കൊല്ലുന്നത് പോലുള്ള കുറ്റാണ് ഈ പലിശ വാങ്ങുക എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലായോ? ഇത്രയും ഗുരുതരമായ മഹാപാതകമാണ് ഈ ചെയ്തത് എന്ന്, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഭയങ്കര ഇത്ര വലിയൊരു കുറ്റക്കാരൻ ഞാനായി കഴിഞ്ഞു, ഈ കുറ്റത്തു നിന്ന് ഞാൻ എനിക്ക് പെരടി ഊരാൻ എന്താ മാർഗം, അതാണ് ചിന്തിക്കേണ്ടത്. ഇത്രയും വലിയ കുറ്റം നമ്മളെ പെരടി കുടുങ്ങിയില്ലേ, ഇത് നമ്മളെ പെരടിയിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് ഇനി ഒരു വഴിയിൽ. ആ വഴിയാണ് പറഞ്ഞത്, ഒരാൾക്ക് ഉടമ വരാത്ത എന്നാൽ എല്ലാവർക്കും പൊതുവായി ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തിന് ചെലവഴിക്കുക. അതന്നെ, അതൊരു ഹൈരിയായ കാര്യത്തിൽ ചെലവഴിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അതിനത് പറ്റൂല. അതിന് പറ്റുന്ന സാധനം അല്ല അത്. ഹൈരിയായ കാര്യത്തിൽ ചെലവഴിക്കണമെങ്കിൽ ഹൈറായതായിരിക്കണം. ഇത് ഹൈറായതല്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ നമ്മള് സൗദിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകൾക്ക്
കാശ് നാട്ടിലേക്ക് അയക്കാൻ നിർബന്ധമായിട്ട് ബാങ്കിലൂടെ തന്നെ അയക്കണമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിനൊക്കെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ വന്ന സമയത്ത് നിർബന്ധമായ രൂപത്തിൽ പലിശ ഉണ്ടാവുമ്പോൾ പൊതുകാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗം പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഉസ്താദിന് മറുപടി പറഞ്ഞു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഉസ്താദ്, നമ്മളിപ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ഒരു മാസം മുമ്പ് വെള്ളാമ്പുറത്ത് സമസ്ത എന്നതിൻ്റെ പേരിൽ ഒരു മുഖാമുഖം ഉണ്ടായിരുന്നു. അവിടെ മുബ്തദീന് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് പറ്റുമെന്നാണ് പറഞ്ഞത്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മൈക്രോലിസ് ചെയ്യുന്നു. അതിന്റെ വിധി ഈ പറഞ്ഞേക്കന്നെ, തൂങ്ങിച്ചത്തോന്റെ പേര് നിസ്കരിക്കുന്ന അതേ വിധി തന്നെ. തൂങ്ങിച്ചാകുക എന്ന് പറയുന്ന നമ്മളൊരു പേര് പറയാം, ആള് കാഫറാവുന്നുള്ള അർത്ഥത്തിനല്ലല്ലോ. കുഫിരിയത്ത് വരുന്നില്ലെങ്കിലും അതിന്റെ തൊട്ടടുത്ത് വരുന്ന സബുൽ മൂബിഖാത്തിൽപ്പെട്ട ഒരു കുറ്റാണല്ലോ തൂങ്ങി മരിക്കുക എന്ന് അറിയണത്, ഒക്കെ ആത്മഹത്യ ചെയ്യാറിയണത്. അത് ചെയ്തൊരു വലിയ വൻ പാപി കാഫറാണെന്ന് വിധി വരാത്തോടത്തോളം അയാൾക്ക് വേണ്ടി നിസ്കരിക്ക. പക്ഷെ എന്ത് വേണം, ആലിമീങ്ങളും ജനങ്ങൾ ബഹുമാനിക്കുന്ന നേതാക്കന്മാരും പോലെയുള്ളവര് അതിൽ പങ്കെടുക്കാതെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഫർദ് വിടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞ അതേ വിധി തന്നെയാണ് ഈ മുബ്തദീനെ സംബന്ധിച്ചും. മുബ്തദീനെ സംബന്ധിച്ചും ഇതേ വിധി തന്നെയാണ്. അതായത് കാഫറാണെന്ന് വിധി വരാത്ത സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മുബ്തദീങ്ങൾ, അവരൊന്നും ഇപ്പൊ കാഫറാണെന്ന് ഫത്വ ചെയ്യണില്ലല്ലോ നമ്മള്. അവരുടെ ചില വിശ്വാസങ്ങളൊക്കെ നോക്കിയിട്ടെങ്കിൽ കുഫിരിയത്തിലൊക്കെ ഉള്ളതാണ്, പക്ഷെ അവിടെ കാഫറൊന്നും ഫത്വ ചെയ്യാൻ പാടില്ല. നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് തീവ്രവാദം പാടില്ല, എപ്പോഴും മിതവാദമാണ്. അതനുസരിച്ച് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ അയാളുടെ പ്രവൃത്തിയും വാക്കും വിശ്വാസവും ഒക്കെ നോക്കിയാൽ 99 കൊലത്തിൽ നോക്കിയാലും കാഫറാകുന്ന കാര്യത്തിലാണ്. എന്നാ ഒരു ന്യായപ്രകാരം കുഫിരിയത്ത് വരൂല എങ്കിൽ ആളെ കാഫറാണെന്ന് വിളിക്കേണ്ട, മുബ്തദിയാണെന്ന് പറഞ്ഞാ മതിന. അപ്പൊ മുബ്തദിയെ കുഫിരിയത്ത് കൊണ്ട് വ്യക്തമായി ഫത്വ വരാത്ത ഏത് മുബ്തദിയാണെങ്കിലും ഈ പറഞ്ഞേക്ക് അവൻ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തുപോയ കാഫറാണെന്ന് വിധിയില്ലാത്തടത്തോളം കാലം അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കൽ വുജൂബാണ്. ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ ഫർള് വീടാൻ വേണ്ടി ആരെങ്കിലും കുറച്ചാൾ നിസ്കരിക്കണം. പക്ഷേ അതിൽ ആര് പങ്കെടുക്കരുത്? നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്ന നേതാക്കന്മാര് ഉലമാക്കന്മാര് പോലുള്ളവർ പങ്കെടുക്കാൻ പാടില്ല. കാരണം എന്താണ്, അവരൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ആത്മഹത്യ അത്ര വലിയ കുറ്റമൊന്നും അല്ല എന്ന് ജനങ്ങൾക്ക് തോന്നുന്നത് പോലെ ഈ വിധേയത്ത് അത്ര വലിയൊരു മോശമൊന്നും അല്ല എന്ന് ജനങ്ങൾക്ക് തോന്നും. അതേസമയത്ത് നാട്ടിലെ നേതാക്കന്മാരും ഉലമാക്കന്മാരും ആരും ആ നിസ്കാരത്തിൽ പങ്കെടുത്തില്ല, പ്രധാനപ്പെട്ടവരാരുമില്ല, പേരിനൊരു കടങ്കയച്ചാൽ വേണ്ടിയിട്ട് ഒരു നിസ്കാരം നടന്നുള്ളൂ എന്ന് വെക്കുമ്പം ഇത് ഇത്രയും മോശപ്പെട്ട ഒരു സംഗതിയാണ് ഈ വിധേയത്ത്. അതിലേക്ക് പോയാല് മരിച്ചതിന്റെ ശേഷം ഒരു ചൊകിന് മയ്യത്ത് നിസ്കരിക്കാൻ ഒരു മനുഷ്യന്മാരെ പോലത്തെ പോലെ കിട്ടൂല എന്ന് സാധാരണക്കാർക്ക് ബോധ്യപ്പെടാനും ഈ പ്രസ്ഥാനം മോശമാണെന്ന് അവർക്ക് മനസ്സിലാകാനും വേണ്ടിയിട്ട് നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നവരും ആദരിക്കപ്പെടുന്നവരുമായ ഉലമാ നേതാക്കന്മാര് പോലത്തെവര് അതിൽ നിന്നിട്ട് പറ്റ വിട്ടു നിൽക്കുകയും ഫർള് വീടാൻ വേണ്ടിയിട്ട് കുറച്ചാൾ നിസ്കരിക്കുകയും ചെയ്യുക എന്ന വിധി തന്നെയാണ് മുബ്തദീനെ സംബന്ധിച്ചും. കാരണം അവൻ കാഫറാന്ന് ഫത്വ ചെയ്യാത്തോടത്തോളം കാരണം മുസ്ലിമാണല്ലോ, മുസ്ലിമിന്റെ മേലും മയ്യത്ത് നിസ്കരിക്കൽ ഫർള് കിഫായി ആണ്. ആ ഫർള് കിഫായി വീടാൻ വേണ്ടിട്ട് കുറച്ചാണ്. അപ്പൊ ആ തൂങ്ങി ചത്തോന്റെ വിധി തന്നെ അവനും കൂട്ടിയാ മതി. ഓക്കെ, അൽഹംദുലില്ലാ. പിന്നെ അതേപോലെ നേരത്തെ ഉസ്താദ് പറഞ്ഞു പരിഭാഷ മാത്രം അമുസ്ലിംകളായ ആളുകൾക്ക് കൊടുക്കാം അവർ പഠിക്കാൻ ആവശ്യത്തിന് എങ്കിൽ. എന്നാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പരിഭാഷ വായിച്ചു, അതിൽ സൂറത്തു റഹ്മാനിലെ 27-ാമത്തെ 28-ാമത്തെ കായത്തിൽ എൻ്റെ അർത്ഥം കൊടുത്തത് അള്ളാഹുവിൻ്റെ മുഖമല്ലാത്ത എല്ലാം നശിച്ചു പോകും എന്നാണ്. ഒരു മുജാഹിദിൻ്റെ പരിഭാഷയായിരുന്നു അത്. അത്തരം പരിഭാഷകൾ നമ്മൾ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ? മൈക്രോ മുസ്ലിംകൾക്ക് ഹലാലാകാത്തത് കാഫിരീങ്ങൾക്കും കൊടുക്കാൻ പാടില്ല എന്നാ. നമ്മള് ഒരാടുണ്ടായിനി, ഈ ആട് കെട്ടിട്ടോടത്തുനിന്ന് കയറ് കൗത്തിൽ മുറുകിയിട്ട് ചത്തുപോയി. നമുക്ക് മുസ്ലിംകൾക്ക് എത്താൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മളെ അയലോക്കത്ത് അമുസ്ലിംകളുണ്ട്, അവർക്ക് ഇപ്പൊ എത്താ ചത്താലും കൊത്തിനാലും ഒക്കെ കണക്ക് തന്നെയല്ലേ. അപ്പൊ എന്നാല് നല്ലൊരാടാണ്, വെറുതെ കൊണ്ടുപോയി കുഴിച്ചുവിടണ്ട എന്നുള്ള ആൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ തിന്നാൻ പറ്റുന്നത് തന്നെ അവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ?
അതെന്നെ ഇതിന്റെ കണക്ക്. ഈ ഇങ്ങനെയുള്ള പരിഭാഷ നമ്മക്ക് വായിക്കാൻ പറ്റുമോ? ഹറാമാണ്, നമ്മക്കത് വായിക്കൽ ഹറാമാണ്. അതേ വിധി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കലും പറ്റും എന്ന് പറഞ്ഞ ഏതാണ് നമ്മക്ക് പറ്റും? അതിപ്പോ ഇതിൽ മാത്രമല്ല, ഏത് നമ്മൾ നോക്കണം. മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന അറിയണമെങ്കിൽ നമ്മക്ക് എടുക്കാൻ പറ്റുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പണ്ട് ശുഗപുരുണ്ടായിരുന്ന കാലത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, ഞാന് ചെറുപ്പത്തിൽ കണ്ടിന്, ഞാൻ തന്നെ ചെറുപ്പത്തിലാണ് കണ്ടത്. മുമ്പ് ഒരു പലത് അറിയുമ്പോ പറയലുണ്ട്. ഇനി ഒരിക്കൽ പണ്ട് മുമ്പ് ഒരിക്കൽ നമ്മൾ ഇത് തന്നെ പറഞ്ഞേന്, ചീരാകഞ്ഞി റമദാൻ മാസത്തിൽ ചീരാകഞ്ഞി ഉണ്ടാക്കി കണ്ട് തൂമിച്ച് നെയ്യോണ്ട് തൂമിച്ച് വെച്ച് കഞ്ഞ് കുടിക്കാറാകുന്നതിന് മുമ്പ് ഉമ്മാമ അതിന് പെരയിലുണ്ടായിരുന്നു. ഉമ്മാമ മറക്കിരിക്കാൻ വേണ്ടി പുറത്തുപോയി. അപ്പൊ അന്ന് വാതിലില്ല, ചെറിയ ഓലോണ്ട് ഇങ്ങനെ മറച്ചു വെച്ച വാതിലേ ഉള്ളൂ. പട്ടി കടന്നു കണ്ട് ഉമ്മാമ വന്നു നോക്കുമ്പം ചീരാക്കഞ്ഞി പട്ടി കുടിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ട് വന്ന് പട്ടിനാട്ടി ഇനിയിപ്പോ എന്താ കാട്ടിന് പറിച്ചോനേത് എന്ന് അയാൾക്ക് ബേജാറായി നിൽക്കുക. അങ്ങനെ പേരക്കുട്ടി വന്നപ്പോ പറഞ്ഞു, മോനെ ഇത് പള്ളിക്കര മുല്ലിയാർക്കാർക്ക് കൊണ്ടേ കൊടുത്താളാ. അതെന്താ ഉമ്മാമ വെച്ച്? ഉമ്മാമ പറഞ്ഞു, അതൊന്നുമല്ല, നമ്മളെ ചീരാക്കഞ്ഞി ഉണ്ടാക്കി തൂമിച്ച് വെച്ച് കണ്ട് ഞാന് മറക്കിരിക്കാൻ പോയത്. ഇനി അപ്പോ പട്ടി വന്ന് തലയിട്ട്, ഇനി നമ്മക്ക് ഏതായാലും പോയി കുടിക്കാൻ പയ്യല്ലോ, എന്നാ മൊല്ലാർക്കാ കൊണ്ടേ കൊടുത്തോളാ. അങ്ങനെ കുട്ടി ഒരു ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത്, ചട്ടി ആയിട്ട് മുല്ലാർക്കാന്റെ അടുത്ത് പോയി. അപ്പൊ മുല്ലാർക്ക് എന്താ ഇപ്പൊ ഇവർക്ക് നമ്മളോട് ഇന്ന് പ്രത്യേക ഒരു സ്നേഹം? എന്താടാ ഇന്ന് ചീരാക്കഞ്ഞൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, മുല്ലാർക്ക ഉമ്മാമ ലൈവ് ഉണ്ടായല്ലോ, കൊണ്ടൂരിൽ നിന്നുള്ള ലൈവ് ഉണ്ട് എന്ന് അറിഞ്ഞു. എന്ത് ലൈവാണെന്ന് അറിഞ്ഞില്ല. ഏതായാലും വേണ്ടിയില്ല, നബിദിന പരിപാടി ഒറ്റ വയ്ക്കൂ. ഇന്നെന്താ ഇപ്പൊ കൊണ്ടൂര് പ്രത്യേക ലൈവ്? ഏതായാലും വട്ടെ മതിയാക്കാം. ആളുകള് ഇൻഷാള്ള ഇനി തുടർന്നുള്ള ദിവസങ്ങൾ അപ്പൊ എന്തേ പറഞ്ഞു വെച്ചാൽ നമ്മക്ക് പറ്റണ തന്നെ അവർക്കും പറ്റുള്ളൂ. അപ്പൊ ഈ പറയുന്ന അള്ളാഹുവിന്റെ മുഖമില്ലാത്ത ബാക്കിയൊക്കെ നശിച്ചു പോകുന്നും അള്ളാഹു താല ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നും അർശമ കുത്തിരിക്കുക എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങള് നമുക്ക് വായിക്കൽ ഹറാമായതുപോലെ മറ്റുള്ളവർക്ക് അത് കൊടുക്കലും ഹറാമാണ്. അപ്പൊ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദക്കും വിശ്വാസത്തിനും എതിരില്ലാത്ത വല്ല പരിഭാഷകളും ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള കുഫരിയത്തിലേക്കും കൂടുതൽ വലാരത്തിലേക്കും വഴിപേപ്പിക്കുന്ന ഇത്തരം വിധേയത്തുകളൊന്നും മറ്റുള്ള നമുക്ക് വായിക്കാനും പാടില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനും പാടില്ല. ഓക്കെ, സമയം ലൈവ് ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഷാല്ല ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സമയത്ത് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പഴയതുപോലെ ഖുലാസ ദർസായിരിക്കും. കഴിയുന്നതും എല്ലാവരും ഒന്നരക്ക് തന്നെ എത്താൻ നോക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളെ ഈ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കുക. കാരണം ഈ ഹൈദ് നിഫാസ് തുടങ്ങിയ വിഷയങ്ങളാണ് തുടർന്ന് നമുക്ക് വിഷയം വരാനുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ കഴിയുന്നത്ര ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുക. സംശയ നിവാരണത്തിനും കുറച്ച് സമയം ഉണ്ടാവും ഇന്ന്, പക്ഷേ ലൈവ് വന്നതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബർക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യൂസഫ് മുസ്ലിയാര് കല്ലോട്ട് വാറ വന്നിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ലൈവിലേക്ക് വന്നോളൂ, ഞാൻ മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.